من يهد الله فلا مضل له ومن يضلل فلا هادي له ونشهد ان لا اله الا الله وحده لا شريك له ونشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اما بعد اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وما ارسلنا من قبلك من رسول الا نوحي اليه انه لا اله الا انا فاعبدون صدق الله العظيم ആദരണീയരായ ഖത്തർ ഇസ്ലാമിക് സെന്ററിന്റെ പ്രഗത്ഭനായ ദീർഘകാല അധ്യക്ഷനും സുന്നി മഹല്ല ഫെഡറേഷന്റെ സാരഥിയുമായ ഏറെ അടുത്ത സ്നേഹബന്ധം പുലർത്തുന്ന എ വി അബൂബക്കർ ഖാസിം അവരെ, വളരെ കാലം മുമ്പ് എസ് കെ എസ് എഫ് രൂപീകരണ കാലം തൊട്ട് അടുത്ത ബന്ധമുള്ള എന്റെ സ്നേഹാദരണീയനായ ഡോക്ടർ കുഞ്ഞിത്തങ്ങൾ അവരെ, പ്രിയങ്കരനായ സ്നേഹനിധി, പ്രമുഖ പ്രഭാഷകനും എഴുത്തുകാരനുമായ എൻ്റെ ആത്മസുഹൃത്ത് ബഷീർ ഫൈസി ദേശമംഗലം, പ്രിയങ്കരനായ ജംഇയ്യത്തുൽ ഖുത്ബയുടെ സംസ്ഥാന ട്രഷറർ കൂടിയായ സൂപ്പർവൈസർ ഡയറക്ടർ കൂടിയായ സുലൈമാൻ താരിമി ഏലകുളം, പ്രിയങ്കരനായ എസ് കെ എസ് എഫിൻ്റെ സംസ്ഥാന സാരഥി കൂടിയായ അൻവർ മുഹിയുദ്ദീൻ ഹുദവി, സൂപ്പർവൈസറിൻ്റെ ഡയറക്ടർ എൻ എസ് ഉൾപ്പെടെയുള്ള സ്റ്റേജിലും സദസ്സിലും ഇരിക്കുന്ന ആദരണീയരായ പ്രമുഖ വ്യക്തിത്വങ്ങളെ, പണ്ഡിതന്മാരെ, സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, ഈ ക്യാമ്പസിലേക്ക് വരുമ്പോൾ നമ്മുടെയൊക്കെ ജീവന്റെ ജീവനായ സമസ്ത കേരള ഗമ്യത്തിനുള്ള ഉൾത്തുടുപ്പ് എന്ന് പറയാവുന്ന ബഹുമാനായ എം കെ എം കുഞ്ഞി മുഹമ്മദ് ഉസ്താദ് അവരെ ഓർമ്മ വരികയാണ്. കരുണാവാർത്തിയ റബ്ബ് സുബ്ഹാനഹു വതആല അദ്ദേഹം ഉൾപ്പെടെയുള്ള നമ്മുടെ സമുന്നതരായ മഹാന്മാരായ പണ്ഡിതന്മാരുടെയും സാധാത്തുക്കളുടെയും ഒപ്പം നാളെ സ്വർഗലോകത്ത് ഒത്തുകൂടാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ ദുആ ചെയ്യുകയാണ്. നമുക്ക് വിഷയമായി എൻ്റെ സുഹൃത്തുക്കൾ നൽകിയിരിക്കുന്നത് ബിദാഴികളുടെ വിശ്വാസങ്ങളിലെ വൈകല്യങ്ങൾ എന്നതാണ്, വൈരുദ്ധ്യങ്ങൾ. ഞാൻ ആ വിഷയത്തെക്കുറിച്ച് എങ്ങനെ അവതരിപ്പിക്കണമെന്ന് ചിന്തിച്ചു നോക്കി, പ്രത്യേകിച്ചും നിങ്ങൾ പണ്ഡിത സദസ്സിന് മുന്നിൽ. ബിദാഴികൾ എന്ന് പറയുമ്പോൾ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൻ്റെ അഖീദക്ക് പുറത്തുള്ള ആളുകൾ. നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം പ്രധാന ബിദാഴി സംഘടനകൾ മുജാഹിദ് പ്രസ്ഥാനവും ജമാഅത്തെ ഇസ്ലാമിയുമാണ്. തബ്ലീഗ് ജമാഅത്ത് പോലുള്ള ചില അനുബന്ധ ബിദാഴി കക്ഷികൾ വേറെയുമുണ്ട്. അവരുടെ വിശ്വാസങ്ങളെക്കുറിച്ച് വിശകലനം ചെയ്ത് നോക്കുമ്പോൾ, വിചിന്തനം ചെയ്തപ്പോൾ വളരെ പ്രസക്തവും ന്യായവുമായ, നമ്മൾ പഠിച്ചിരിക്കേണ്ട ഒരു വിഷയമാണ് ഇത് എന്ന് തീർച്ചയായും എനിക്ക് ബോധ്യപ്പെട്ടു. അപ്പം ഈ കഴിഞ്ഞ ദിവസം പോലെ, ഈ ജനുവരി മാസത്തിൽ 3-ാം തീയതി ആണെന്ന് എൻ്റെ ഓർമ്മ, മുജാഹിദ് പ്രസ്ഥാനത്തിലെ 2 വിഭാഗങ്ങൾ മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന ഒരു ഇൻഡോർ സംവാദം നടത്തി. യൂട്യൂബിൽ അതിൻ്റെ ലിങ്ക് ലഭ്യമാണ്. നിങ്ങളാണോ മുശ്രിക്കുകൾ അതോ ഞങ്ങളാണോ മുശ്രിക്കുകൾ, ഇതാണ് അതിൻ്റെ ഇതിവൃത്തം. ആ ചർച്ചയിൽ അവർ പറയുന്നത്, ഒരു ഗ്രൂപ്പ് മറുവിഭാഗത്തോട് പറയുന്നത്, നിങ്ങളെക്കാളും ഭേദം, നിങ്ങൾ അത്ര ശിർക്കില്ല സുന്നികൾക്ക്, നിങ്ങളാണ് കൊടും മുശ്രിക്കുകൾ എന്ന് പറയുന്നത്. മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന സംവാദം. ഞാൻ സൂചിപ്പിച്ചത്, വിശ്വാസപരമായി അവരുയർത്തിപ്പിടിക്കുന്ന തൗഹീദ് അല്ലെങ്കിൽ ഏകദ വിശ്വാസം എന്ന ആശയം സുന്നി ജനകോടികളെ മുശ്രിക്കുകളായി ചിത്രീകരിക്കാൻ വേണ്ടി അവരുണ്ടാക്കിയ സൈദ്ധാന്തികമായ ചില നിലപാടുകളും ചില നിർവചനങ്ങളും അവരെ തന്നെ തിരിഞ്ഞു കുത്തിക്കൊണ്ടിരിക്കുന്ന ദുരന്തപൂർണമായ സാഹചര്യമാണ് ഇന്ന് മുജാഹിദ് പ്രസ്ഥാനം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമി ഒട്ടും ഭിന്നമല്ല.
ജമാഅത്തെ ഇസ്ലാമി അവർ പുതുതായി കൊണ്ടുവന്ന തൗഹീദിൽ അതിൻ്റെ നിർവചനവും അതിൻ്റെ യാഥാർത്ഥ്യവും അനുസരിച്ച് ഇന്ത്യ രാജ്യത്ത് നിലനിന്ന് പോകാൻ കഴിയില്ല, രാജ്യം വിടാനും നിർവാഹമില്ല എന്നതുകൊണ്ട് ആ തൗഹീദിൻ്റെ എല്ലാ അടിസ്ഥാനങ്ങളും വെട്ടിമാറ്റി അവർ രാജ്യത്തിൻ്റെ തൗഹീദ് അംഗീകരിക്കുന്ന സ്ഥിതിവിശേഷത്തിലേക്ക് ഈ കഴിഞ്ഞ ആഴ്ച മാറിയിരിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ച മാധ്യമങ്ങൾ മുഴുവൻ ചർച്ച ചെയ്ത് ജമാഅത്തെ ഇസ്ലാമിയുടെ പുതിയ തൗഹീദിനെ കുറിച്ചായിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ ഇരു വിഭാഗത്തിൻ്റെയും അടിസ്ഥാനപരമായ വിശ്വാസ വൈരുദ്ധ്യങ്ങളെക്കുറിച്ച് ഒരു ഹ്രസ്വമായ വിശകലനം തീർച്ചയായും സങ്കടമായിരുന്നു. അതിനാമുഖമായി പ്രത്യേകിച്ചും യുവ പണ്ഡിത സുഹൃത്തുക്കൾ പഠിക്കുന്നവരുണ്ടെന്ന അടിസ്ഥാനത്തിൽ എന്താണ് യഥാർത്ഥ തൗഹീദ് എന്ന് സംക്ഷിപ്തമായി നമുക്ക് പറയാം. മറ്റ് രണ്ട് തൗഹീദുകളെ വൈരുദ്ധ്യങ്ങളും നമുക്ക് ഹ്രസ്വമായി ചൂണ്ടിക്കാണിക്കാം. യഥാർത്ഥ തൗഹീദ് വിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ അഖില പ്രവാചകന്മാരും പഠിപ്പിച്ച തൗഹീദ് ഏകദൈവ വിശ്വാസം മാറ്റമില്ലാത്ത ഒന്നാണ്. അത് ഇന്നും അതാണ്, എന്നും അതാണ്. വമാ അർസൽനാ മിൻ ഖബ്ലിക മിൻ റസൂലിൻ ഇല്ലാ നൂഹി ഇലൈഹി അന്നഹു ലാ ഇലാഹ ഇല്ലാ. നബി, നിങ്ങൾക്ക് മുമ്പ് ഏതൊരു ദൂതനെയും നാം നിയോഗിച്ചിട്ടുണ്ടെങ്കിലും അവർക്കൊക്കെ നൽകിയ അടിസ്ഥാന സന്ദേശം ലാ ഇലാഹ ഇല്ലാ, അന ഞാനല്ലാതെ ഇലാഹില്ല, ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അല്ലാതെ ഇലാഹില്ല, ലാ ഇലാഹ ഇല്ലാഹു അവനല്ലാതെ ഇലാഹില്ല, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇതുകൊണ്ടാണ് നമ്മൾ കിതാബുകളൊക്കെ പറഞ്ഞത് കലിമത്തു തൗഹീദ് ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. അഫ്സലുമാ അന ഖുൽതു അഫ്സലുമാ ഖുൽതു അന വ നബിയുന മിൻ ഖബലി, ഞാനും എൻ്റെ മുൻഗാമികളായ അമ്പിയാക്കളും പറഞ്ഞ ഏറ്റവും ശ്രേഷ്ഠമായ വചനം ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് അർത്ഥം മനസ്സിലാക്കിയാൽ തൗഹീദ് കംപ്ലീറ്റ് മനസ്സിലായി. എന്താണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്? ലാ ഇലാഹ എന്നാൽ ലാ മഅബൂദ എന്നാണ്, ഇലാഹിന്റെ അർത്ഥം മഅബൂദ എന്നാണ്. ലാ ഇലാഹ എന്നാൽ ഇബാദത്ത് അർപ്പിക്കപ്പെടേണ്ട ആളേ ഇല്ല, അല്ലൊരു വസ്തുവില്ല, ഇല്ലല്ലാഹ് അല്ലാഹു ഒഴികെ. എന്നുവെച്ചാൽ ഇബാദത്ത് അർപ്പിക്കപ്പെടാൻ അർഹൻ അല്ലാഹു മാത്രം എന്നാണ് ലാ ഇലാഹയുടെ അർത്ഥം. ഇബാദത്ത് എന്ന വാക്ക് അറബി വാക്കാണ്. ഇബാദത്തിന്റെ യഥാർത്ഥത്തിലുള്ള അർത്ഥം നമ്മുടെ പൗരാണികമായ എല്ലാ കിതാബുകളും പരിശോധിച്ചാൽ, എല്ലാ ഖുർആൻ വ്യാഖ്യാനങ്ങളും പരിശോധിച്ചാൽ പദങ്ങളിൽ നിന്ന് വ്യത്യാസമുണ്ടാകും. ഏറ്റവും വ്യത്യാസം ആശയം ഒന്ന, അഖ്സ ഗായത്തുൽ ഖുദൂഉ, പരമമായ താഴ്മയും വിനയവും അർപ്പിക്കപ്പെടാൻ, താഴ്മയും വിനയവുമാണ് ഇബാദത്ത്. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന പരമമായ താഴ്മയും വിനയവും അർപ്പിക്കപ്പെടാൻ അർഹനായി ഇല്ലേയില്ല, ഇല്ലല്ലാഹ് അല്ലാഹു അല്ലാതെ. ഈ വാക്കിന് വലിയ അർത്ഥമില്ല. പരമമായ വിനയം അല്ലെങ്കിൽ താഴ്മാതമാൻ അഖ്സ ഗായത്ത് എന്നാണ് അതിന് കൊടുത്ത വാക്ക്. ഒരു വസ്തുവിന്റെ അറ്റത്ത് തന്നെ അതിവിദൂരമായ അറ്റം, ലാസ്റ്റാണ്, ഇനി അപ്പുറം വിനയല്ല. ആ തരത്തിലുള്ളൊരു വിനയം അർപ്പിക്കപ്പെടാൻ അർഹൻ അള്ളാഹു മാത്രമാണ് എന്നാണ്. അപ്പൊ സ്വാഭാവികം നമുക്കൊരു സംശയം തോന്നുന്നു. നമ്മൾ മമ്പരത്തെ മഖാമിൽ പോയാൽ വേണ്ട ഹബീബായ തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റൗളാ ഷരീഫിൽ പോയാൽ നമുക്ക് വികാര തരളിതരാകും. വലിയ താഴ്മ ജീവിതത്തിൽ കാണിക്കാവുന്ന വെച്ച് ഏറ്റവും വലിയ താഴ്മ കാണിക്കുന്നു. കണ്ണുകൾ സജലങ്ങളാകും. വേണ്ട അള്ളാഹുവിന്റെ ഹബീബിനെ കുറിച്ച് ചില ആളുകൾ ഇങ്ങനെ വർണ്ണിക്കുമ്പോൾ തന്നെ നമ്മൾ അറിയാതെ കരഞ്ഞു പോകും. എന്തൊരു താഴ്മയാണ്! മാതാപിതാക്കളൊക്കെ താഴ്മ കാണിക്കും, ഗുരുവരന്മാരുടെ താഴ്മ കാണിക്കും. ഇതൊക്കെ വലിയ താഴ്മയല്ലേ? അപ്പോ അള്ളാഹുവിന് മുമ്പിലെ പരമമായ താഴ്മ കാണിക്കപ്പെടാൻ അർഹതയുള്ളൂ എന്ന് പറയുമ്പോൾ അങ്ങനൊരു താഴ്മ കാണിക്കാൻ ശ്രദ്ധിക്കണോ സംശയം തോന്നും. എത്ര താഴ്മ കാണിച്ചാലും ഇതൊന്നും അങ്ങേയറ്റ താഴ്മയല്ല. കാരണം താഴ്മ താഴ്മ മനസ്സിന്റെ ഭാവമാണ്, മനസ്സിന് ഉത്ഭൂതമാകുന്നതാണ്. നമ്മളൊരു വസ്തുവിനെ കുറിച്ച് എന്താണ് വിശ്വസിക്കുന്നത്, ആ വിശ്വാസത്തിൽ നിന്ന് ഉത്ഭൂതമാകുന്ന ചിന്താഗതി മനോഗതിയാണ് ഈ താഴ്മ എന്നതിന്റെ അടിസ്ഥാനം. അങ്ങനെ വരുമ്പോ നമ്മളൊരു വ്യക്തിയെ കുറിച്ച് അല്ലെങ്കിൽ ശക്തിയെ കുറിച്ച്, ഇപ്പൊ ശ്രീ ഗുരുവായൂരപ്പനാകട്ടെ, ശ്രീരാമനാവട്ടെ, യേശു ക്രിസ്തു ആകട്ടെ, അല്ലെങ്കിൽ ആരാവട്ടെ, ഏത് ദൈവങ്ങളാവട്ടെ, ദേവിമാരാകട്ടെ, അവരെ കുറിച്ച് നമ്മൾ വിശ്വസിക്കുന്നത് അവരെന്റെ ദൈവമാണ്,
എൻ്റെ ദേവിയാണ്, എന്നെ ആത്യന്തികമായി രക്ഷിക്കാനും ശിക്ഷിക്കാനും കഴിയുന്ന ശക്തിയാണ് എന്നൊരു വിശ്വാസം. ആരെയും ആശ്രയിക്കാതെ, ആരും എന്നോട് സഹകരിക്കാതെ, എനിക്ക് സഹായിക്കാതെ, എനിക്ക് എന്നെ സഹായിക്കാൻ കഴിയുന്ന ഒരേ ഒരു ശക്തിയാണ്. ഈ ദൈവത്തിന് വേറെ ആരോടും പിൻബലം വേണ്ട, ആരെയും ആശ്രയിക്കേണ്ട, സ്വന്തം എനിക്ക് ചെയ്തു തരാനുള്ള ഒരു കഴിവുണ്ട് എന്നൊരു വ്യക്തിയെക്കുറിച്ച് അല്ലെങ്കിൽ ശക്തിയെക്കുറിച്ച് വിശ്വസിക്കുമ്പോൾ അത് നമ്മുടെ ഈ മഴഭൂതാകുന്നു, ഇലാഹാകുന്നു. ശരിക്കും ആലോചിച്ചു പോകുന്നു, ഞാൻ ഗുരുവായൂരപ്പനോട് സഹായം തേടുക. ഗുരുവായൂരപ്പനെ വിശ്വസിക്കുന്ന ഒരു ഒരു ഭക്തൻ, ഹിന്ദുമത ഭക്തൻ, ഗുരുവായൂരപ്പൻ എന്നെ രക്ഷിക്കും. അത് ഗുരുവായൂരപ്പൻ ദൈവമാണ്, ഗുരുവായൂരപ്പന് അതിനുള്ള കഴിവുണ്ട്. ഗുരുവായൂരപ്പ എന്നെ രക്ഷിക്കണേന്ന് പറയുമ്പോൾ ഗുരുവായൂരപ്പന് ഒരാളെയും ആശ്രയിക്കേണ്ടതില്ല, ഒരാളുടെ പിൻബലം ആവശ്യമില്ല, സർവതന്ത്ര സ്വതന്ത്രനായി ഗുരുവായൂരപ്പൻ എന്നെ രക്ഷിക്കുമെന്ന വിശ്വാസം. അങ്ങനെ വിശ്വാസമുണ്ടെങ്കിൽ ഞാൻ ആ ഗുരുവായൂരപ്പന് മുമ്പിൽ കാണിക്കുന്ന എല്ലാ വിനയാതരങ്ങളും വിവാദത്താണ്. അപ്പോൾ ഗുരുവായൂരപ്പൻ എൻ്റെ മഴഭൂതായി. യേശു ക്രിസ്തുവിനെ കുറിച്ച് ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ ഏകജാതനായ പുത്രനാണ് യേശു ക്രിസ്തു എന്ന് വിശ്വസിക്കുന്ന സുഹൃത്തുക്കൾ, യേശു ക്രിസ്തുവിനോട് സഹായം തേടുമ്പോൾ ആത്യന്തികമായി എന്നെ സഹായിക്കാൻ യേശു ക്രിസ്തുവിന് കഴിയും തന്നെ, വേറെ അല്ല അപ്പ സഹായം കൊടുത്തിട്ടോ കൊടുത്തിട്ടേക്ക് കിട്ടൂല, അങ്ങനൊന്നുമില്ല. അതെന്നെ വിശ്വാസം, അങ്ങനെ അതെൻ്റെ ദൈവമാണ്. അങ്ങനൊരു വിശ്വാസം പരമമായി ഒരു ഉപകാരമോ ഉപദ്രവമോ ചെയ്യാൻ മൊത്തം ചെയ്യണമെന്നില്ല, പരമമായി ആത്യന്തികമായി ഒരു പൊൽപ്പൊടി അനക്കാനെങ്കിലും അള്ളാഹുവിൻ്റെ സഹായമില്ലാതെ ഒരു വ്യക്തിക്കോ ഒരു ശക്തിക്കോ ഒരു വസ്തുവിനോ കഴിയുമെന്ന് വിശ്വസിക്കുന്നുവെങ്കിൽ ആ വസ്തുവിന് മുമ്പിൽ അല്ലെങ്കിൽ ആ ശക്തിക്കുൾ ഞാൻ കാണിക്കുന്ന വിനയാതരം അങ്ങേയറ്റ താഴ്മയാണ്. ഞാൻ ഉദാഹരണം പറയാം. ഞങ്ങൾ മലപ്പുറം ജില്ലയിൽ കാളപൂട്ട് മത്സരം നടക്കാറുണ്ട്, തൃശ്ശൂർ ജില്ലയിൽ ഇല്ലെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. വാശിയർ കാളപൂട്ട് മത്സരം, ഈ കാളപൂട്ട് മത്സരം പങ്കെടുപ്പിക്കാനുള്ള കാളകളെ നല്ല തടിച്ച് കൊഴുത്ത് നല്ല ഭക്ഷണം കൊടുത്ത് അവർ ഉഷാറാക്കിക്കൊണ്ട് നല്ല പൂഞ്ഞൊക്കെ തടിച്ച് കൊടുത്ത ശക്തന്മാരായ കാളകളായിരിക്കും. ഈ വമ്പിച്ച കാളകൂട്ട് മത്സരം നടക്കുമ്പോൾ ഫസ്റ്റ് കിട്ടുന്ന കാളക്ക് നോട്ടുമാലിട്ട് കൊടുക്കും. അതിൻ്റെ ഉടമകൾ ഭയങ്കര സംഭവം അനൗൺസ്മെൻറ്റ് വലിയ സംഭവമൊക്കെ ആയിരിക്കും. നോട്ടുമാല ഓക്കെ കൊടുത്തൊരു കുഴപ്പമില്ല. നേരെ വെച്ചു ചാവാലി പശു, ഒരു നിലക്കും ആരോഗ്യമല്ല, ഹെൽത്തി അല്ല, അങ്ങനെ അങ്ങനെ പോകുന്നുണ്ട്. ആ റോഡിൽ കൂടെ ഇങ്ങനെ പതുക്കെ പതുക്കെ വെച്ച് വെച്ച് പോകുന്നുണ്ട്. പശു ദൈവമാണെന്ന് വിശ്വസിക്കുന്ന ഒരു സുഹൃത്ത് കടയിൽ നിന്ന് ഈ പശുവിനെ കാണുമ്പോൾ നമസ്കാരം എന്ന് കാണിച്ചു. ഇത് ഇഴിബാത്താണ്. കാരണം എന്താ പ്രശ്നം? പശു ദൈവമാണ്. പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുന്നത് പശുവിനോട് കാണിക്കുന്ന അനാദരം കൊണ്ടാണ്. കാരണം പശു നമ്മുടെ ദൈവമാണ്, വിശ്വാസമാണ് പശു. നമ്മളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ പരമമായി ഒരു ഉപകാരവും ഉപദ്രവവും ചെയ്തു തരാൻ ലോകത്ത് കഴിയുന്ന ഒരേ ഒരു ശക്തി ആര് മാത്രമെന്ന് വിശ്വസിക്കണം? അള്ളാഹു മാത്രം. ലാ ഇലാഹ ഇല്ലല്ലാ. അള്ളാഹു അല്ലാതെ പരമമായി ഞാൻ താഴ്വ കളിക്കപ്പെടാൻ ഒരാളും ഇല്ല. ഒരു സൃഷ്ടിയില്ല, ഒരു വ്യക്തിയില്ല, ഒരു ശക്തിയില്ല. കാരണം കഴിവുകളൊക്കെ ആർക്ക് മാത്രമാണ്? അള്ളാഹുവിന് മാത്രം. ഇതാ ബാങ്ക് വിളിച്ചാൽ നിസ്കാരത്തിനായി വരൂ എന്ന് പറഞ്ഞാൽ ശരിക്കും മര്യാദക്കുള്ള അറബിയിലെ ശൈലൻസ് ലബ്ബൈക സായിദൈ പഠിത്തം വരാന്ന് പറയണം. അങ്ങനെ പറയാൻ കൽപ്പിക്കപ്പെട്ടില്ല. ലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാഹി അലിയിൽ അദീം. പഠിത്തം വരണമെന്നുണ്ട്, പക്ഷെ വരാനുള്ള കഴിവില്ല, ശക്തിയില്ല. അജയ്യനായ അള്ളാഹുവെ നീ കഴിവ് തന്നാലല്ലാതെ. അവനിക്ക് ഡ്രസ്സ് മാറ്റി പള്ളിയിൽ പോകണമെങ്കിൽ അപ്പം അന്ന് കഴിവ് തരണം. എനിക്കൊരു കഴിവുമില്ല, അള്ളാഹു നൽകുന്ന കഴിവ് മാത്രം. ഏത് കാര്യങ്ങളും അങ്ങനെയാണ്. നല്ല വണ്ടിയാണ്, പുതിയ വണ്ടിയാണ്, നല്ല ഡ്രൈവറാണ്, ഒക്കെ റെഡി. വണ്ടിയിൽ കയറി വണ്ടികൾ മൂവ് ചെയ്യുമ്പോൾ സുബ്ഹാനല്ലദീ സഖറന ഹാദാവുമാക്കുന്ന അലഹുദുന്ന. പഠിച്ചവനെ നിൻ്റെ നിയന്ത്രണത്തിലാണ് പോകുന്നത്, നീയാണ് നിയന്ത്രിക്കേണ്ടത്, നിനക്കാണ് സകലമാന വിശുദ്ധി. എങ്ങനെ വന്നാലും ആക്സിഡൻറ്റ് വരാതിരിക്കണമെങ്കിൽ അള്ളാഹു വിചാരിക്കണം, ഇല്ലെങ്കിൽ ആക്സിഡൻറ്റ് വരാൻ ഒരു പ്രശ്നമല്ല, എത്ര നല്ല വണ്ടിയായിട്ടും കാര്യമില്ല. അപ്പം എല്ലാ കഴിവുകളും അള്ളാഹുവിന് മാത്രം. ഉപകാരങ്ങൾ മുഴുവൻ ചെയ്യേണ്ടത് അള്ളാഹുവാണ്, ഉപദ്രവങ്ങൾ വരുത്തി വെക്കുന്ന മുഴുവൻ അള്ളാഹുവാണ് എന്ന പരമമായ വിശ്വാസമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നാൽ പരമമായ എൻ്റെ താഴ്മയും, കാരണം പരമമായ കഴിവ് അവിടെ ഉള്ളത്. ഞാൻ ഈ ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി താഴ്മ കാണിക്കുന്നു വിചാരിക്കാം. എൻ്റെ മദീനയിലെത്തിയാൽ എൻ്റെ ഹബീബിൻ്റെ പള്ളിയുടെ മിനാരങ്ങൾ കണ്ടാൽ എൻ്റെ ഹബീബിൻ്റെ റൗദാ ഷെരീഫിന് മുമ്പിൽ എത്തിച്ചേർന്നാൽ വികാര തരണതിനായി അസ്സലാമു അലൈക്കയാ ഹബീബല്ലാഹ്
എന്ന് സലാം പറയുമ്പോൾ എന്റെ കണ്ണുകൾ നിറയും സത്യം. ഞാൻ വളരെ താഴ്മയോടുകൂടി വിനയാന്യതനായി, അങ്ങനെ തന്നെ കിതാബ് പറയുന്നത്, റസൂൽ നബി തന്നെ താഴ്ത്തിയിട്ട് വേണം നിൽക്കാൻ, വളരെ ഭവ്യതയോടുകൂടി നിൽക്കാൻ. വലിയ താഴ്മയാണ്, അങ്ങേറ്റ താഴ്മയാണ്. പക്ഷെ ആ താഴ്മ അങ്ങേയറ്റ താഴ്മയല്ല. എന്തുകൊണ്ട്? എന്റെ റസൂൽ റസൂലാണ്, അള്ളാന്റെ റസൂലാണ്. അള്ളാഹു അനുഗ്രഹിച്ച അനുഗ്രഹങ്ങളാണ് എന്റെ റസൂലാക്കി കിട്ടുക. അള്ളാഹു നൽകുന്ന കഴിവുകളാണ് എന്റെ റസൂലാക്കി കിട്ടുക. അള്ളാഹു നൽകുന്ന ഗുണങ്ങളാണ് എന്റെ റസൂലാക്കി കിട്ടുക. സർവതന്ത്ര സ്വതന്ത്രമായി അള്ളാഹുവിനെ ആശ്രയിക്കാതെ എന്റെ ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു തങ്ങൾക്ക് പോലും ഒരു ഉപകാരവും ഉപദ്രവവും ചെയ്യാൻ കഴിയില്ല. അള്ളാഹു മാത്രമാണ് സകലമായ കഴിവുകളും. അപ്പൊ അള്ളാഹു റസൂലിനോട് കാണിക്കുന്ന താഴ്മ അങ്ങേയറ്റാവില്ല. പ്രത്യക്ഷത്തിലുള്ള നോട്ടല്ല, മനസ്സിന്റെ ഭാവമാണ്. നേരത്തെ നമ്മളിപ്പോ ദുഹൂർ നിസ്കരിച്ചു, പഠിച്ചവനെ ദുഹൂർ ഉസല്ലി ഫറൽ ദുഹൂരി നിയ്യത്തൊക്കെ വെച്ചിട്ട് അള്ളാഹു അക്ബർ നമസ്കരിച്ചു, അത് ഇബാദത്താണ്. നമ്മൾ വലിയ താഴ്മയും കാണിച്ചിട്ടില്ല. നമ്മൾക്കൊക്കെ ഭക്തി കുറവായതുകൊണ്ട് നമ്മൾ ആ ദിക്റുകളൊക്കെ ചൊല്ലി തീർത്തു, നിസ്കാരം തീർത്തു. പക്ഷെ എന്നാലും വിഭാഗത്തെ, കാരണം എൻ്റെ മനസ്സിൻ്റെ ഉള്ളിലുള്ള ചിന്ത എന്താണ്, ഭാവം എന്താണ്? എൻ്റെ പരമമായ താഴ്മ കാണിക്കപ്പെടാൻ അർഹനായ അള്ളാഹുവിൻ്റെ മുമ്പിലാണ് ഞാൻ നിൽക്കുന്നത്. അവൻ്റെ നിർദ്ദേശം, അവൻ മാത്രമാണ് മഴബൂത്, അവൻ മാത്രമാണ് പരമമായ കഴിവുള്ളത് എനിക്കറിയാം. ആ ചിന്തയോടുകൂടി ഞാൻ നിസ്കരിക്കുമ്പോൾ എൻ്റെ നിസ്കാരം വിഭാഗത്തായി. എൻ്റെ സക്കാത്ത്, എൻ്റെ കയ്യിൽ 100,000 രൂപ ഉണ്ടായിരുന്നു, 2,500 രൂപ സക്കാത്ത് കൊടുക്കണം. ഞാനൊരു പാവപ്പെട്ട സുഹൃത്തിനും 500 രൂപ സക്കാത്ത് കൊടുക്കുകയാണ്. എന്ത് താഴ്മയുള്ള സക്കാത്ത് വിഭാഗത്ത. പക്ഷെ എൻ്റെ മനസ്സിൻ്റെ ഭാവം എന്താണ്? ഈ പരമമായ താഴ്മയും വിനയവും കാണിക്കപ്പെടാൻ അർഹനായ പരമമായ ശക്തിയുള്ള അള്ളാഹു എന്നോട് നിർദ്ദേശിച്ചു, പാവപ്പെട്ടവന് സക്കാത്ത് കൊടുക്കണം, ഞാൻ കൊടുക്കുന്നു. അപ്പൊ എൻ്റെ മനസ്സിന്റെ ചിന്ത, എൻ്റെ മനസ്സിന്റെ വിശ്വാസം അള്ളാഹുവിലുള്ള വിശ്വാസമാണ്. അപ്പൊ അത് കൊടുക്കുമ്പോൾ വിഭാഗത്തായി. അപ്പൊ ശരിക്കും പറഞ്ഞ കറക്റ്റ് തൗഹീദ് എന്താണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിക്കുക. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അള്ളാഹു അല്ലാതെ ഇബാദത്ത് ചെയ്യപ്പെടാൻ അർഹനായി മറ്റൊരാളുമില്ല. പരമമായ താഴ്മയും വിനയവും കാണിക്കപ്പെടാൻ അർഹനായി അള്ളാഹു മാത്രമാണെന്ന ഉത്തമ വിശ്വാസമാണ് ലോകത്തെ മുഴുവൻ അമ്പിയാക്കൾ പഠിപ്പിച്ച വിശ്വാസമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതിന് വെയിറ്റും ഉണ്ട്, അത് അത്ര ശ്രേഷ്ഠം നിറയ കാരണം. ഇത് മനസ്സറിഞ്ഞുകൊണ്ട് ഒരു ഗ്ലാസ് ചായ ഞാൻ കുടിക്കുകയാണെങ്കിലും ലാ ഇലാഹ ഇല്ലല്ലാഹ്, പരമമായ താഴ്മ കാണിക്കപ്പെടാൻ അർഹൻ അള്ളാഹു മാത്രമാണ്, എനിക്ക് ഈ ഗ്ലാസ് വെള്ളം കുടിക്കാൻ കിട്ടിയത് പടച്ചറപ്പ് അനുഗ്രഹിച്ചുകൊണ്ട്, അല്ലെങ്കിൽ എനിക്ക് ഈ വെള്ളം കിട്ടൂല. ഈ മനസ്സോടുകൂടി നമ്മൾ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറഞ്ഞാൽ വെയിറ്റ് ഉള്ള ഒരു വാക്കാണ്, ഒരു വചനമാണ്, തൗഹീദിന്റെ വചനം. ഇതാണ് ശരിയായ അർത്ഥം. ഈ അർത്ഥത്തിൽ വിശ്വസിച്ച് അള്ളാഹുവിന്റെ പരമമായ കഴിവും പരമമായ അവന്റെ ഉപകാര ഉപദ്രവം ചെയ്യാനുള്ള ശേഷിയും മറ്റൊരാൾക്കും ഒരു കഴിവില്ല എന്ന ഉറച്ച വിശ്വാസം, അള്ളാഹു നൽകുന്നല്ലാത്ത കഴിവില്ലെന്ന വിശ്വാസം വിശ്വസിച്ചാൽ യഥാർത്ഥ തൗഹീദായി. അമ്പിയാക്കൾ ആദരിക്കൽ തൗഹീദിന്റെ ഭാഗമാണ്, ഔലിയാക്കൾ ആദരിക്കൽ തൗഹീദിന്റെ ഭാഗമാണ്, തവസ്സുൽ ചെയ്യലും ഇസ്തിഗാസ ചെയ്യലും ബറക്കത്തുകളും ഈ തൗഹീദിന്റെ ഭാഗമാണ്. ഇതൊക്കെ അള്ളാഹു നൽകുന്ന അനുഗ്രഹങ്ങളും ബറക്കത്തുകളും മഹത്വങ്ങളും ശരിവെക്കലാണ്, പൂർണ്ണതയാണത്. അത് തൗഹീദിന് കടകവിരുദ്ധമാകുന്നില്ല. ഇതാണ് യഥാർത്ഥത്തിൽ തൗഹീദിന്റെ സംക്ഷിപ്തമായ അർത്ഥം. ഇതിന് കടകവിരുദ്ധമായ വിശ്വാസമാണ് ശരിക്കും. അള്ളാഹു അല്ലാതെ ഒരു വ്യക്തിയോ ഒരു ശക്തിയോ പരമമായ താഴ്മയോ വിനയോ കാണിക്കപ്പെടാൻ അർഹനുണ്ടെന്ന് വിശ്വസിക്കൽ അതൊരു കല്ലായിരുന്നാലും ശരി, ഒരു ശില. എത്രയോ ആളുകൾ ശിലകളെ പൂജിക്കുന്ന ആളുകളുണ്ട്. അത് സൂര്യനായിരുന്നാലും ശരി, സൂര്യദേവത, അല്ലെങ്കിൽ കടൽ ദേവിയായിരുന്നാലും ശരി, ഏതിനെ കുറിച്ച് നമുക്ക് പ്രത്യേകമായി, പശുവായിരുന്നാലും ശരി, മറ്റേത് ദൈവങ്ങളായാലും ദേവതകളായിരുന്നാലും ശരി, അവർക്ക് അള്ളാഹു നൽകുന്ന കഴിവല്ലാതെ എന്തോ പ്രത്യേക കഴിവുകൾ ഉണ്ട്, എന്തെങ്കിലും സംതിങ് ഉണ്ടെന്ന് വിശ്വസിച്ചാൽ അത് നമ്മുടെ ദൈവമായി. നമ്മൾ ദൈവം എന്ന് പറയേണ്ട ആവശ്യമില്ല. നമ്മൾ അള്ളാഹുവിനെ കുറിച്ചല്ലാതെ ലോകത്തെ ഒരാളെ കുറിച്ചും അങ്ങനെ വിശ്വസിക്കുന്നില്ല. അങ്ങനെ വിശ്വസിച്ചാൽ ശരിക്കായി. മക്കത്തെ മുശ്രിക്കുകൾ ബഹുദൈവ വിശ്വാസികളായത് എന്തുകൊണ്ടാണ്? അവർ അള്ളാഹു ഒഴികെ നിരവധി ദേവി ദേവതകളെ പ്രതിഷ്ഠിച്ച് പൂജിച്ചു വന്നു. കഴിവയിൽ പോലും 360 വിഗ്രഹങ്ങളുണ്ടായ തഫ്സീറിലില്ലേ? യാത്ര പോകുമ്പോൾ അവർക്ക് സഹായത്തിനുള്ള ദൈവമാണ്, പോക്കറ്റിൽ ദൈവത്തെ വെച്ചുകൊണ്ടായിരുന്നു പോയിരുന്നു. ചരിത്രത്തിൽ കാണാൻ സാധിക്കും. ക്രൈസ്തവർ എന്തുകൊണ്ട് ബഹുദൈവവിശ്വാസികളായി? പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് ദൈവത്തെ മൂന്നായി പാർട്ടി ചെയ്തു. അവർ നമ്മുടെ ഹൈന്ദവ സഹോദരൻ ശിർക്കുകാരാണ്. എന്തുകൊണ്ട്? അവർ ഒന്നിലധികം ദൈവങ്ങൾ വിശ്വസിക്കുന്നു. ഞാൻ വിശദാംശങ്ങളിൽ കടക്കുന്നില്ല. മുസ്ലിങ്ങൾ തൗഹീദിന്റെ ആളുകളാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു മാത്രമാണ് ആരാധനക്കർഹൻ, ഇബാദത്തിനർഹൻ എന്ന് വിശ്വസിക്കുന്ന ആളുകളാണ്. ആ കറകണഞ്ഞ വിശ്വാസം യഥാവിധി അംഗീകരിക്കുന്നവരാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ആളുകൾ. എന്നാൽ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ അവസ്ഥയോ? ജമാഅത്ത് ഇസ്ലാമിന്റെ അവസ്ഥയോ? ജമാഅത്ത് ഇസ്ലാമി ലാ ഇലാഹക്ക് പുതിയൊരർത്ഥം വരും. ജമാഅത്ത് ഇസ്ലാമി ഉണ്ടാക്കിയതിന് അബുലാല മൗദൂദിയാണ്. ആളേതോ ചരിത്രത്തിലെ കാലഘട്ടത്തിലെ ആളൊന്നുമല്ല. അബുലാല മൗദൂദി മരിച്ചു എന്ന പത്രവാർത്ത ഞാൻ SSLC പാസ്സായിട്ട് ദർശിപ്പിക്കുന്ന കാലത്ത് പത്രത്തിൽ വായിച്ചിട്ടുണ്ട്.
എന്നുവെച്ചാൽ ഈ അടുത്ത കാലഘട്ടത്തിൽ ജീവിച്ചു മരിച്ചു പോയ ഒരു വ്യക്തിയാണ് അബുലാല മൗദൂദ് സാഹിബ്. അദ്ദേഹത്തിന് രാഷ്ട്രീയമായ ചില കാഴ്ചപ്പാടുകളുണ്ടായിരുന്നു. ഒരുപക്ഷെ അദ്ദേഹം ചിന്തിച്ചിരിക്കണം, ഇന്ത്യയിൽ അല്ലെങ്കിൽ പാകിസ്ഥാനിൽ അല്ലെങ്കിൽ ഇന്ത്യയും പാകിസ്ഥാനും ചേർന്ന ഭാഗത്ത് ഒരു മുസ്ലിം രാജ്യം സ്ഥാപിച്ച് അതിൻ്റെ ഭരണാധികാരി ആയിരിക്കണം എന്നൊരു പക്ഷെ ആലോചിച്ചിരിക്കണം. അതിനനുസരിച്ച് മതത്തെ വ്യാഖ്യാനിച്ചതായിരിക്കാം, അല്ലാഹു അഅലം. എന്തായിരുന്നാലും അദ്ദേഹം ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊടുത്ത അർത്ഥം ആരാധനയും അനുസരണവും അടിമവേലയും ചെയ്യപ്പെടാൻ അർഹനായി അള്ളാഹു അല്ലാതെ മറ്റാരുമില്ല. അതിൽ ആരാധന അടിമവരൊക്കെ എടുത്ത് കൂട്ടേക്കാണ്, അനുസരണമാണ് പ്രധാനം. അവരെന്നെ എഴുതുന്നുണ്ട് അനുസരണത്തിലൊക്കെ പെടും. ലാ ഇലാഹ ഇല്ലല്ലാഹ് അനുസരിക്കപ്പെടാൻ ഇത്താഴത്ത് ചെയ്യപ്പെടാൻ അർഹനായി അള്ളാഹു അല്ലാതെ മറ്റാരുമില്ല. നിരുപാധികം എന്ന് പറഞ്ഞപ്പോൾ നിരുപാധികം അനുസരിക്കപ്പെടാൻ അർഹനായി അള്ളാഹു അല്ലാതെ മറ്റാരുമില്ല. അള്ളാഹു അല്ലാതെ ആത്യന്തികമായി അനുസരിക്കപ്പെടാൻ അർഹനായി മറ്റാരുമില്ലെന്ന് പറയുമ്പോൾ എന്താണ് അതിൻ്റെ അർത്ഥം? അവരുദ്ദേശിക്കുന്നത് അപ്പൊ അള്ളാഹുവിന്റെ ഭരണകൂടത്തെ അല്ലാതെ മറ്റൊരു ഭരണകൂടത്തെ അനുസരിക്കാൻ പാടില്ല. ഈ ഒരു പുതിയ തത്വം അവർ കൊണ്ടുവന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹ് അർത്ഥം സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാർ അക്കാലത്ത് തന്നെ ചോദിച്ചു, ഇതൊക്കെ രാഷ്ട്രീയത്തിലേക്ക് പോകാനുള്ള ചില നിഗൂഢമായ നീക്കങ്ങളാണ് മഹാനായ മർഹൂം വാണിയമ്പലം അബ്ദുറഹ്മാൻ മുസ്ലിയാർ നവറല്ലാഹു മർഹൂ ആ കാലഘട്ടത്തിൽ പ്രസ്താവന ഇറക്കി. ജമാഅത്തെ ഇസ്ലാമിക മതസംഘടനയല്ല, അത് രാഷ്ട്രീയത്തിൻ്റെ കുപ്പായമണിഞ്ഞ മതസംഘടനയാണെന്ന് പറഞ്ഞത് ഇന്ന് അന്വർത്ഥമായിരിക്കണം എന്ന് ജമാഅത്ത് ഇസ്ലാം രാഷ്ട്രീയമായി പരിവർത്തിപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. ഇത് പറഞ്ഞിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് അള്ളാഹു അല്ലാതെ അനുസരിക്കപ്പെടാൻ അർഹനായി മറ്റാരുമില്ല എന്ന് പറഞ്ഞിട്ട് അവർ പറഞ്ഞു ഇന്ത്യ ഗവൺമെൻറ് അള്ളാഹുവിൻ്റെ ഗവൺമെൻ്റ് അല്ല, അപ്പം ഈ ഗവൺമെൻറ് അനുസരിക്കപ്പെടാൻ പാടില്ല. അപ്പം അനുസരണമാണ് ഇബാദത്ത് എങ്കിൽ അള്ളാഹുവിനെ അല്ലാതെ അനുസരിക്കൽ എന്താകും? ശിർക്കാകും. അപ്പൊ ഇന്ത്യൻ ഭരണകൂടത്തെ അനുസരിക്കുന്ന ആളുകൾ ആരാകും? മുശ്രിക്കുകളാകും. ഇത് പച്ചയായി ജമാഅത്തുസ്സലാമി എഴുതി പഠിപ്പിച്ച് ബോധ്യപ്പെടുത്തി ഈ കാലമത്രയും ജമാഅത്തുകാരെ പഠിപ്പിച്ച ഒരാശയമാണ് അതിലേക്ക് മുസ്ലിം സമൂഹത്തെ കൊണ്ടുവരാൻ ശ്രമിച്ചതുമാണ്. അബുലാല മഹന അബുൽ ഹസൻ അലി നദ്വി സാഹിബ് മരണപ്പെട്ടുപോയി. ഇന്ത്യയിലെ പ്രമുഖ പണ്ഡിതനാണ് അദ്ദേഹം. അബുലാല മൗദൂദ് നല്ല ആത്മബന്ധമായിരുന്നു. ഇദ്ദേഹം ഈ പുതിയ ചിന്താഗതിയുമായി അബുലാല മൗദൂദ് രംഗത്ത് വന്നപ്പോൾ അബുൽ ഹസൻ അലി നദ്വി അദ്ദേഹത്തിന്റെ ക്ലാസ്സിൽ ശിഷ്യന്മാരോട് പറഞ്ഞു, പങ്കെടുത്ത ശിഷ്യനോട് എന്റെ ക്ലാസ്സിൽ പറഞ്ഞപ്പോൾ ഞാൻ കേട്ടതാണ് അഖസ്തു ഫില്ല വതറക്തു ഫില്ല. ഞാൻ അബുലാല മൗദൂദ് നല്ല ബന്ധമായിരുന്നു, ശരിയാണ്, ഫില്ല അള്ളാഹുവിന്റെ മാർഗത്തിൽ, പക്ഷെ തറക്തു ഫില്ല അള്ളാഹുവിന്റെ മാർഗത്തിൽ ഞാൻ അയാൾ ഒഴിവാക്കുകയും ചെയ്തു. അയാൾ വഴിതെറ്റിപ്പോയപ്പോൾ വളരെ ഗുരുതരമായ പുതിയൊരാശയം കൊണ്ടുവന്നത്. ഈ ആശയത്തെ തുടർന്ന് അദ്ദേഹം പറഞ്ഞു ഇന്ത്യയിലെ ഭരണഘടനയെ അനുസരിക്കൽ ശിർക്കാണ്. ഇത് കുറച്ച് മുമ്പ് പറഞ്ഞതാ, ഇപ്പൊ പറയാൻ ധൈര്യമില്ല, ഇപ്പൊ തിരുത്തി അദ്ദേഹം പറഞ്ഞത് ഇപ്പൊ തിരുത്തിയിട്ടുണ്ട്. ഇന്ത്യൻ ഭരണഘടനയെ അനുസരിക്കൽ ശിർക്കാണ്. ഇത് ഒരിടത്തും രണ്ടിടത്തും പത്തിടത്തും അവർ എഴുതി വെച്ചിട്ടുള്ളത് ധാരാളം സ്ഥലങ്ങളിൽ. ഞാൻ ഒരൊറ്റ സ്ഥലത്തുനിന്ന് മാത്രം വായിച്ച് കേൾപ്പിക്കാം. ചുരുക്കത്തിൽ, താത്വികമായും കർമ്മപരമായും ദീനും സെക്യുലറിസവും പരസ്പര വിരുദ്ധമാണ്. നേർക്ക് നേരെയുള്ളത് അവ രണ്ടിലേതെങ്കിലും ഒന്നിനോട് മാത്രം പൂർണ്ണബന്ധം സ്ഥാപിച്ച് മറ്റേതിനെ സന്തോഷത്തോടെ യാത്ര അയക്കുക എന്നതാണ്. ഒരേ സമയത്ത് രണ്ട് ദൈവങ്ങളെ അനുസരിക്കുക സാധ്യമല്ല. തന്നെ പ്രബോധന പുസ്തകം 5:4:1952 എന്ന് വെച്ചാൽ മതേതര വ്യവസ്ഥയെ അംഗീകരിക്കാണോ? നദിനെ ദൈവമാക്കാം. അല്ല ദീനിനെ അനുസരിക്കാണോ? നദീൻ്റെ അള്ളാഹുവിനെ അംഗീകരിക്കാം. രണ്ടും പരസ്പര വിരുദ്ധമാണ്. ജനാധിപത്യ വ്യവസ്ഥിതി അംഗീകരിക്കുക, അതിനെ ഭരണഘടന അംഗീകരിക്കുക എന്ന് പറഞ്ഞാൽ ശിർക്കാണ്. രണ്ട് ദൈവങ്ങളെ ഒരേ സമയം കൊണ്ടു നടക്കുക സാധ്യമല്ല. ഇതിനെ തുടർന്ന് ഈ തത്വത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ രാജ്യത്തിന്റെ ഗവൺമെന്റിന്റെ കീഴിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് കുട്ടികളെ പറഞ്ഞയക്കലും അത്തരം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിച്ച് നടത്തലും ഒക്കെ ശിർക്കാണെന്ന് ജമാഅത്തെ ഇസ്ലാമി വിളംബരം ചെയ്തു എന്ന് മാത്രമല്ല ഈ സമൂഹത്തെ ബോധവൽക്കരിച്ചു. നിങ്ങൾ ഓർത്ത് നോക്ക്, ജമാഅത്തെ ഇസ്ലാമിക്ക് എവിടെയെങ്കിലും സ്കൂളുകളുണ്ടോ? ജമാഅത്തെ ഇസ്ലാമിക്ക് ആർട്സ് കോളേജുകളുണ്ടോ? ജമാഅത്തെ ഇസ്ലാമിക്ക് എഞ്ചിനീയറിംഗ് കോളേജുകളുണ്ടോ? ജമാഅത്തെ ഇസ്ലാമിക്ക് കേരളത്തിൽ എവിടെയെങ്കിലും മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ടോ? ഇല്ല, അപൂർവ റയറാണ്. എന്താ പ്രശ്നം? ജമാഅത്തെ ഇസ്ലാമി പഠിപ്പിച്ച വിശ്വാസം എന്തായിരുന്നു? ആദർശം എന്തായിരുന്നു? ഈ രാജ്യത്തെ ഗവൺമെന്റിനോട് സഹകരിക്കുന്ന ശിർക്ക്, കാരണം അള്ളാഹുവിനെ മാത്രമേ അനുസരിക്കാവൂ. അള്ളാഹുവിന്റെ ഭരണകൂടം ഹുക്കൂമത്തെ ഇലാഹി ദൈവിക ഭരണകൂടത്തെമേ അനുസരിക്കാവൂ. ദൈവികമല്ലാത്തൊരു ഭരണകൂടത്തെ അനുസരിക്കാൻ പാടില്ല. അതിന്റെ കീഴിൽ വരുന്നൊക്കെ ശിർക്ക്. അനുസരിക്കാൻ പാടില്ല എന്നാൽ ഇബാദത്താ, അള്ളാഹുവിന് മാത്രമേ ഇബാദത്ത് ചെയ്യാവൂ എന്നാൽ അള്ളാഹുന് മാത്രമേ അനുസരിക്കാവൂ. അപ്പൊ അള്ളാഹു അല്ലാത്തവരെ അനുസരിച്ചാൽ അള്ളാഹു അല്ലാത്തവരെ ഇബാദത്ത് ചെയ്യാനാകും, അപ്പോൾ ആള് മുശ്രിക്കാവും. ശിർക്കാകുന്ന കേസ് ഹറാമൊന്നുമല്ല. അങ്ങനെ കേരളത്തിൽ എവിടെയും അവർ ഗവൺമെന്റും സ്ഥാപനങ്ങൾ, നേരത്തെ മുജാഹിദ് പ്രസ്ഥാനത്തിലെത്തുന്ന സ്ഥാപനങ്ങളുണ്ട്, അവർ വരെ പോലെ ന്യൂനപക്ഷമല്ലേ? സുന്നികൾക്കെത്തുന്ന സ്ഥാപനങ്ങളുണ്ട്,
മറ്റു മത രാഷ്ട്രീയ സംഘടനകൾ എത്ര സ്ഥാപനങ്ങൾ നടത്തുന്നുണ്ട്? വ്യക്തി നടത്തുന്നുണ്ട്. ജമാഅത്തിലെ അത്യപൂർവ സ്ഥാപനങ്ങൾ മാത്രമാണ് ഉള്ളത്. എന്താ പ്രശ്നം? അവർ പഠിപ്പിച്ചു ഒരു കാരണവശാലും സ്കൂളുകളോ കോളേജുകളോ നമ്മുടെ സ്വന്തം മാനേജ്മെന്റുകളിൽ നടത്താൻ പാടില്ല, അവിടെ കുട്ടികളെ പറഞ്ഞേക്കാനും പാടില്ല. അയാൾ വളരെ കൃത്യമായി എഴുതിയ ഒരു വാചകം ഞങ്ങൾ വായിച്ചു കേൾപ്പിക്കാം. ഒരു വശത്ത് നാം അള്ളാഹുവിനും പരലോകത്തിനും ദിവ്യ സന്ദേശത്തിനും പ്രവാചകത്തിനും വിശ്വസിക്കുന്നു എന്ന് പറയുക. മറുവശത്ത് ഭൗതിക ലഹരി തലക്ക് കയറി മനുഷ്യനെ അള്ളാഹുവിന് വിദൂരപ്പെടുത്തുന്നതും പരലോകത്ത് വിസ്മരിപ്പിച്ച് കളയുന്നതും ഭൗതിക സേവനത്തിൽ ലയിപ്പിച്ചു കളയുന്നതുമായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് സ്വയം കുതിക്കുകയും മറ്റുള്ളവരെ അതിലേക്ക് പ്രേരിപ്പിക്കുകയും സ്വന്തം ഉത്തരവാദിത്തത്തിൽ അത്തരം സ്ഥാപനം നടത്തുകയും ചെയ്യുക. ഇത്തരം സംഖ്യാതീതമായ വൈരുദ്ധ്യങ്ങൾ ഇന്നും മുസ്ലിങ്ങൾ ജീവിതത്തിൽ കാണപ്പെടുന്നു. പ്രബോധനം പുസ്തകം 4:3, അതുപോലെ ഇസ്ലാമിക പ്രസ്ഥാനങ്ങൾ പുസ്തകത്തിന്റെ പേജ് നമ്പർ 11 പലയിടത്തും എഴുതി വെച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ നമ്മുടെ മാനേജ്മെന്റ് കീഴിൽ സ്ഥാപനം നടത്തുക, നമ്മുടെ കുട്ടികളെ സ്കൂൾ കയക്കുക, നമ്മൾ മുസ്ലിമാണ്, അല്ലാഹു റസൂലും വിശ്വാസം, എന്ത് യോജിപ്പാണെന്നുള്ളത് തീർച്ചയായും ഒഴിവാക്കപ്പെടേണ്ടതാണ്, ഷിർക്കാണ് എന്ന് അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുന്നു. സ്കൂൾ കുട്ടികളെ അയക്കാൻ പാടില്ല. ഒരു പറ പന തറ എന്ന് പഠിക്കാൻ വേണ്ടി ഈ രാജ്യത്തെ ഗവൺമെന്റ് സ്കൂളുകളിലേക്ക് കൊച്ചു കുഞ്ഞുങ്ങളെ പറഞ്ഞയക്കാൻ പാടുന്ന സമാന്തരമായ വിദ്യാഭ്യാസ സ്ഥാപിച്ച് നടത്തിയ ആളുകളാണ് ജമാഅത്തെ ഇസ്ലാമി. കാരണം എന്താ? ഷിർക്ക. ഇത് മാത്രമല്ല, മൂന്നാമത്തെ കാരണം ഗവൺമെന്റ് ജോലി. ഗവൺമെന്റ് ജോലി സ്വീകരിക്കൽ ഷിർക്കാണ്. ഗവൺമെന്റ് ജോലി സ്വീകരിക്കൽ ഷിർക്കാണ് പറയാൻ ഈ ഗവൺമെന്റുമായി സഹകരിക്കലാണ്. ഈ ഗവൺമെന്റുമായി സഹകരിക്കൽ ഷിർക്കാകുമ്പോൾ ഗവൺമെന്റ് ജോലി സ്വീകരിക്കൽ ഷിർക്കാകണമല്ലോ. നിങ്ങൾ ആലോചിച്ച് നോക്ക്, നമ്മൾ മുസ്ലിങ്ങൾക്ക് സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് വേണമെന്നും അവർക്ക് റിസർവേഷൻ വേണമെന്നും ഗവൺമെന്റ് തലങ്ങൾ പരമാവധി മുസ്ലിങ്ങൾക്ക് അംഗീകാരം കിട്ടണം, സ്വാധീനം കിട്ടണമെന്ന് വിചാരിക്കുകയും അതിനോട് പ്രവർത്തിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ജമാഅത്തെ ഇസ്ലാമി ഒരു കാരണവശാലും ഗവൺമെന്റ് ജോലി സ്വീകരിക്കാൻ പാടില്ല, അത് ഷിർക്കാണെന്ന് പറഞ്ഞുകൊണ്ട് ഉള്ള ആളുകളെ രാജിവെപ്പിക്കാൻ ശ്രമിച്ച ആളുകളാണ്. ഞാൻ കൃത്യമായി വായിച്ചു കൊണ്ടിരിക്കാം അവരുടെ വാചകം. അവർ എഴുതിയത് ജമാഅത്ത് ഇസ്ലാമിക വിരുദ്ധമായ ഒരു ഭരണവ്യവസ്ഥ കീഴിൽ ഉദ്യോഗങ്ങൾക്കും സീറ്റുകൾക്കും വേണ്ടി മുറവിളി കൂട്ടുക എന്നതാവട്ടെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ചിന്തിക്കാൻ പോലും കഴിയാത്ത അത്രമാത്രം നീചമായൊരവസ്ഥയാണ് പ്രബോധനം 1953 December 15. ഒരിക്കലും ഗവൺമെന്റ് ജോലി സ്വീകരിക്കാൻ പാടില്ല. ജമാഅത്ത് സൈദ്ധാന്തികനായ ഓ അബ്ദുള്ള സാഹിബ് ഉണ്ട്, സംഘടനാപരമായ ഭിന്നത പേരാളായിരുന്നു രാജിവെച്ചു. അദ്ദേഹം ഒരിക്കൽ എഴുതി, ഞാനൊക്കെ ജമാഅത്തെ ഇസ്ലാമി ഞങ്ങളെപ്പോലുള്ള ആളുകളോട് ഗവൺമെന്റ് ജോലി നിന്ന് രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടത് അമീർ തപ്പാൽ കാർഡിൽ ഞങ്ങൾ കത്തയച്ചിട്ടാണ്. പോസ്റ്റ് കാർഡ് ആയിരുന്നാ ഇന്ത്യ ഗവൺമെന്റ്. അപ്പൊ ഇന്ത്യ ഗവൺമെന്റിന്റെ കാർഡ് ഉപയോഗിച്ച് ഷിർക്ക് ചെയ്തുകൊണ്ടാണ് ഞങ്ങളോട് ഈ ഷിർക്ക് ചെയ്തതെന്ന് പഠിപ്പിച്ചത് ഈ വിരോധാഭാസം അദ്ദേഹം ഒരിക്കലും എഴുതിയതോർക്കുന്നു. ഈ തരത്തിൽ സകല ആളുകളെ ഗവൺമെന്റ് ജോലി രാജിവെപ്പിച്ചു. ഒരു കാരണവശാലും ഒരു സീറ്റ് കിട്ടണം യൂണിവേഴ്സിറ്റി, അവിടെ സീറ്റ് കിട്ടണം, ഡിഗ്രിക്ക് സീറ്റ് കിട്ടണം, പറയാൻ പാടില്ല ഷിർക്കാണെന്ന് പഠിപ്പിച്ചു. ഗവൺമെന്റ് ജോലി മാത്രമല്ല, തെരഞ്ഞെടുപ്പിൽ മത്സരിക്കൽ ഷിർക്ക. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കൽ ഷിർക്കാണ് എന്ന് പറയുമ്പോൾ ജമാഅത്തെ ഇസ്ലാമി വളരെ കൃത്യമായി എഴുതി വെച്ചു, ഈ രാജ്യത്തെ ഗവൺമെന്റ് ഷിർക്കിന്റെ ഗവൺമെന്റാണ്, ഹുക്കുമത്തെ ഇലാഹിയല്ല, ഹുക്കുമത്ത് തോഗൂത്താണ്. അപ്പൊ ആ ഗവൺമെന്റ് രൂപീകരിക്കാൻ വേണ്ടി നമ്മൾ MLA മാരെയും MP മാരെയും മത്സരിപ്പിക്കലും ജയിപ്പിക്കലും അതിൽ വോട്ട് ചെയ്യലും ഒക്കെ ഷിർക്കാണ്. അവരെഴുതി വെച്ചു ജമാഅത്ത് ഈ തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കുകയും മുസ്ലിങ്ങൾ മുഴുവനും ഈ തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കണമെന്ന് ആഹ്വാനം ദർശിപ്പിക്കുകയും ചെയ്തത് അള്ളാഹുവിനെയും അവന്റെ നിർദ്ദേശത്തിനും തിരസ്കരിക്കുന്ന ഒരു ഭൗതിക രാഷ്ട്രത്തോട് സ്വയം സഹകരിക്കുക എന്ന തങ്ങൾ പ്രതിനിധീകരിക്കുന്ന ഇസ്ലാമിൽ തികച്ചും വിരുദ്ധമാണെന്ന് ജമാഅത്ത് വിശ്വസിക്കുന്നത് കൊണ്ടാണ് പ്രബോധന പുസ്തകം 4:9 തെരഞ്ഞെടുപ്പ് മത്സരിക്കാൻ പാടില്ല. മത്സരിക്കാതെ വോട്ട് ചെയ്യാറില്ല. ഞാനൊക്കെ ചെറുപ്പത്തിന് ഉമ്മാന്റെ കൂടെ വോട്ട് ചെയ്യാൻ കൂട്ടിക്കൊണ്ടു പോകുമ്പോൾ ആൾക്കാർ ചൂണ്ടിക്കാണിച്ചിട്ട് ജമാഅത്താണ് അവർ വോട്ട് ചെയ്യൂല, അവരെ അല്ലെങ്കിൽ അങ്ങോട്ടും കൂടി ഇങ്ങനെ നടക്കുന്നതാണ്. നമ്മളെ കൂട്ടപ്രാർത്ഥന മരിച്ചോടത്ത് മഹിസ്കരിക്കുന്ന യാസിനോദരമാര്യ മരിച്ചോടത്ത് യാസിനോദര രണ്ടോ നാലോ മുജാഹിദുണ്ടെങ്കിൽ എല്ലാവരും ഫാത്തിയത് മര്യാദയ്ക്ക് ഭക്തി നിർഭരമായ ഒരു പ്രാർത്ഥനയും മയ്യത്തിന് വേണ്ടി പ്രാർത്ഥന നടത്തുന്ന സമയത്ത് കാണാം രണ്ടോ നാളെ പതുക്കെ ഇങ്ങനെ എഴുന്നേറ്റ് ഒന്നിങ്ങനെ ഞെരുവിരി കൊണ്ട് അങ്ങോട്ടും ഇങ്ങനെ പോകണം. എന്തായാലും ഒരിക്കലും ദ്വാരക്കാൻ കൂടും എന്ന മാര്യ ഇലക്ഷൻ നടക്കണമെങ്കിൽ കാണണം, അല്ലെങ്കിൽ അങ്ങോട്ട് കിട്ടുമ്പോൾ വോട്ട് ചെയ്യുക. ഷിർക്കാണ്. ഇന്ന് അതേ പാർട്ടിയുടെ വൈരുദ്ധ്യം നോക്കണം. 2011 വെൽഫെയർ പാർട്ടി എന്ന രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ച് ഈ രാജ്യത്തെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ തീരുമാനിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് അവര്. എത്ര വലിയ വൈരുദ്ധ്യം നോക്കണം. ഇത് മാത്രമല്ല, പച്ചയായി പരിശോധിച്ചാൽ ഇന്ത്യയിലെ കോടതികളെ സമീപിക്കാൻ ഷിർക്കാണെന്ന് അവർ പഠിപ്പിച്ചു. നിഷിദ്ധ വ്യവസ്ഥയുടെ നിയമപരവും കോടതിപരവുമായ സംരക്ഷണത്തിന് നാം സ്വയം തടഞ്ഞിരിക്കുന്നു. ഇസ്ലാമത പ്രസ്ഥാനം പേജ് 32 ഷിർക്ക. ആ ഷിർക്ക എന്ന് പറഞ്ഞ ജമാഅത്തെ ഇസ്ലാമിയാണ് ഇപ്പോൾ മീഡിയ വന്ന് നിരോധിച്ചപ്പോൾ സുപ്രീം കോർട്ടിൽ കേസ് പോയത്, വലിയ വക്കീൽ വെച്ചിട്ട് കേസിൽ പോയത്. ഓർക്കണം നിങ്ങൾ, ഒരു ഹറാമാണെങ്കിൽ കുടുങ്ങിയപ്പോൾ ഹറാമ് ചെയ്തു വിചാരിക്കുക,
എന്നാലും ഇസ്ലാമിന് പുറത്തു പോകില്ലല്ലോ. ഇത് കൃത്യമായി ഷിർക്കാണ്. അപ്പൊ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്? ജമാഅത്തെ ഇസ്ലാമിക്ക് അവരുടെ അടിസ്ഥാനപരമായ പുതിയ തൗഹീദ് നിലനിർത്തിക്കൊണ്ട് ഈ രാജ്യത്ത് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് ബോധ്യപ്പെട്ടപ്പോൾ, പ്രത്യേകിച്ചും ബി ജെ പി ഗവൺമെന്റ് അധികാരത്തിൽ വന്നപ്പോൾ, ഇതൊന്നും ഇവരെ മുമ്പിൽ പറഞ്ഞുകൊണ്ട് പിടിച്ചു നിൽക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞപ്പോൾ, ഇതാ ജമാഅത്തെ ഇസ്ലാമി അവരുടെ ഭരണഘടന മാറ്റം വരുത്തി, നിലപാട് മാറ്റം വരുത്തി, ഷിർക്ക് മൊത്തം തൗഹീദാക്കി മാറ്റുന്ന അടിസ്ഥാനപരമായ ഭേദഗതി കൊണ്ടുവന്നിരിക്കുകയാണ്. ഞാൻ എൻ്റെ കയ്യിൽ വെച്ചിരുന്ന മാതൃഭൂമി ദിനപത്രമാണ്, ഈ കഴിഞ്ഞ ദിവസം ഞാൻ വായിച്ചതാണ്. ഈ പത്രം ഡേറ്റ് December 22 വെള്ളിയാഴ്ച. ഈ പത്രത്തിൽ 3 കോളം വാർത്ത, ജമാഅത്തെ ഇസ്ലാമി ഭരണഘടനാ ഭേദഗതി സ്വാഭാവിക നടപടി അമീർ. ആള് എന്താണ് ഭേദഗതി? ദൈവീകേതരമായ ഭരണത്തിന് കീഴിൽ ജോലി ചെയ്യരുതെന്നും ജനാധിപത്യം ദൈവിക വിരുദ്ധമാണെന്നുമായിരുന്നു ആദ്യകാലത്ത് സംഘടന നിലപാട്. ഇതിന്റെ ഭാഗമായി തെരഞ്ഞെടുപ്പിൽ നിന്നും സർക്കാർ ജോലിയിൽ നിന്നുമൊക്കെ പ്രവർത്തകർ വിട്ടുനിന്നിരുന്നു. വിശദമായ 2-3 കോളം വാർത്തയാണ്. ഇതിനെപ്പറ്റി അമീറിനോട് ചോദിച്ചപ്പോൾ അമീർ പറയുന്നത്, ജനാധിപത്യ സംവിധാനത്തെ അംഗീകരിച്ചുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമി ഭരണഘടനയിൽ ഭേദഗതി കൊണ്ടുവന്നത് സ്വാഭാവികമായ നടപടിക്രമം മാത്രമാണെന്ന് കേരള അമീർ പി മുജീബുർ റഹ്മാൻ എന്ന് നോക്കി നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇതെന്ത് സ്വാഭാവിക നടപടിയാ? ഇതെങ്ങനെ സ്വാഭാവിക നടപടിയാകുന്നത്? ഒരു വിഷയം ഷിർക്കാണെങ്കിൽ അല്ലാഹുവല്ലാതെ മറ്റൊരു ദൈവത്തിന് പൂജിക്കുന്നത് ഷിർക്കാണെങ്കിൽ ഇന്ത്യയിൽ ഭരണകൂടം മാറി വന്നാൽ ആ ഷിർക്ക് തൗഹീദാവോ? നിങ്ങൾ ഓർത്തോട്ടെ, വിശ്വാസാണിത്. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ നബിയുനൽ മുസ്തഫ മുഹമ്മദുൻ അലൈഹിസ്സലാത്തു വസ്സലാം തങ്ങൾ ഉൾപ്പെടെയുള്ള 124,000 അമ്പിയാക്കട കാലഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശേഷം ഈ കഴിഞ്ഞ 14 കാലം ലോകത്ത് ആരെങ്കിലും എവിടെയെങ്കിലും തൗഹീദിന്റെ അർത്ഥത്തിൽ മാറ്റം വരുത്തി തൗഹീദായൊരു കാലം പിന്നെ ഷിർക്കാക്കുകയോ ഷിർക്കാക്കിയൊരു കാലം തൗഹീദായി പ്രഖ്യാപിച്ചിട്ടുണ്ടോ ജമാഅത്തെ ഇസ്ലാമി അല്ലാതെ? അതെങ്ങനെയാണ് രണ്ട് ദൈവങ്ങളെ സ്വീകരിക്കൽ ഷിർക്ക? അത് എന്നും ഷിർക്കാണ്. ആ ഷിർക്ക് ഇന്ത്യയിൽ മോദി ഭരണകൂടം വന്നതിന്റെ പേരിൽ എങ്ങനെയാണ് തൗഹീദാവുക? ജമാഅത്തെ ഇസ്ലാമി അവരുടെ വിശ്വാസ വൈരുദ്ധ്യം വിശദീകരിക്കാൻ ബാധ്യസ്ഥമാണ്. അവർക്ക് വിശദീകരിക്കാൻ കഴിയില്ല. കുറെ കാലം നമ്മുടെ പണ്ഡിതന്മാർ ചോദിച്ചു, 4 കൊല്ലമായി ഭേദഗതി വന്നിട്ട് പക്ഷെ വെബ്സൈറ്റിൽ ഇപ്പോഴായിട്ടത്, അപ്പോഴാണ് പത്രങ്ങളുടെ മീഡിയകളിൽ ശ്രദ്ധപ്പെട്ടത്, അപ്പോഴാണ് അവർ വിവാദമാക്കിയത്, ജമാഅത്തെ ഇസ്ലാമി സ്വാഭാവികമായ നടപടി മാത്രമാണ് എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറി ചെയ്തു. നിങ്ങൾ ഓർത്ത് നോക്കി, അല്ലാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് നമ്മൾ പറയുന്ന തൗഹീദ് എന്നാൽ ആദ്യകാലം മുതൽ അമ്പിയാക്കൾ മുതൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുതൽ സ്വഹാബത്തുൽ താബിഈകൾ മുതൽ പഠിപ്പിച്ചു വരുന്ന അടിസ്ഥാനപരമായ മാറ്റമില്ലാത്ത സുന്നത്ത് ജമാഅത്ത് വിഭാവനം ചെയ്യുന്ന തൗഹീദ്, നമുക്കൊരു മാറ്റമല്ലല്ലോ. നമുക്കെന്നും ലാ ഇലാഹ ഇല്ലല്ലാ ലാ മഅബൂദ ബിഹഖില്ലല്ലാ, പരമമായ താഴ്മയും വിനയം കാണിക്കപ്പെടാൻ അർഹൻ അള്ളാഹു മാത്രം. കാരണം പരമമായ താഴ്മയും വിനയവും പരമമായ ഉപകാരവും ഉപദ്രവം ആർക്കേ വരുത്താൻ കഴിയുള്ളൂ? അള്ളാഹ്ക്കേ കഴിയുള്ളൂ. ഖലാസ്, കറ കളഞ്ഞ വിശ്വാസമല്ല വിശ്വാസം. ഇതേ പ്രശ്നമല്ല മുജാഹിദ് പ്രസ്ഥാനത്തിന്? മാത്രമല്ല, ഞാൻ ചോദിക്കട്ടെ, ജമാഅത്തെ ഇസ്ലാമിയുടെ അടിസ്ഥാനപരമായി സിദ്ധാന്തമുണ്ടല്ലോ, അള്ളാഹുവല്ലാതെ അനുസരിക്കപ്പെടാൻ അർഹനില്ല എന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊടുത്ത അർത്ഥം, ഇബാദത്തിന് അനുസരിക്കപ്പെടുക, ആരാധിക്കപ്പെടുക, അടിമവർ ചെയ്യപ്പെടുക എന്ന അർത്ഥം, ലോക ചരിത്രത്തിൽ പൗരാണികമായി ഖുർആനിലോ ഹദീസിലോ, ഖുർആൻ പ്രാമാണിക വ്യാഖ്യാന ഗ്രന്ഥങ്ങളിലോ ഹദീസ് വ്യാഖ്യാന ഗ്രന്ഥങ്ങളിലോ വേണ്ട ജമാഅത്തെ ഇസ്ലാമി സ്ഥാപകനായ അബുല്ലാല മൗദൂദിക്കു മുമ്പ് ലോക ചരിത്രത്തിൽ ഏതെങ്കിലും ഒരു മുസ്ലിം പണ്ഡിതൻ ലാ ഇലാഹ ഇങ്ങനെ അർത്ഥം കൊടുത്തിട്ടുണ്ടോ? ഇല്ലല്ലോ. ഉണ്ടെങ്കിൽ സർവാത്മന സ്വാഗതം. ഏത് കാലത്ത് നമ്മൾ സ്വീകരിക്കും, നമ്മൾ അംഗീകരിക്കും, ഇതാ ജമാഅത്തെ ഇസ്ലാമിയുടെ ആശയം കണ്ടെത്തിയിരിക്കുന്നു. ഖുർആൻ തഫ്സീർ തബരിയിലുണ്ട്, തഫ്സീർ ഖുർത്തുബിയിലുണ്ട്, തഫ്സീർ റാസിയിലുണ്ട്, തഫ്സീർ ബിൽകസീറിലുണ്ട്. നമ്മൾ പറഞ്ഞത് അപ്പത്താ നമ്മൾ തിരുത്തും? ഇല്ലല്ലോ. പടച്ച റബ്ബിന്റെ ദീൻ വികൃതമാക്കുക രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടി. മുജാഹിദ് പ്രസ്ഥാനം സെയിം, അവരെ താല്പര്യങ്ങൾക്ക് വേണ്ടി ഇബ്ലീസ് ഉണ്ടല്ലോ വഴിതെറ്റിക്കാൻ. ലാ ഇലാഹ ഇല്ലല്ലാഹ് അവർ കൊടുത്ത അർത്ഥം എന്താണോ? ലാ ഇലാഹ ഇല്ലല്ലാഹ് അവർ കൊടുത്ത അർത്ഥം അഭൗതികമായ നിലയിൽ ഉപകാരവും ഉപദ്രവവും ചെയ്യാൻ കഴിയുന്ന അള്ളാഹു അല്ലാതെ മറ്റാരുമില്ല. അഭൗതികമായ നിലയിൽ വേറെ പറയും, കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ നിലയിൽ ഉപകാരവും ഉപദ്രവം ചെയ്യാൻ കഴിയുന്ന അള്ളാഹു അല്ലാതെ മറ്റാരുമില്ല. വേറെ പറയും, മറഞ്ഞ വഴിക്ക് ഉപകാരം ഉപദ്രവം ചെയ്യാൻ കഴിയുന്നവൻ അള്ളാഹു അല്ലാതെ മറ്റാരുമില്ല. ഒക്കെ പറഞ്ഞ് നമ്മൾ മുശ്രിക്കാക്കുള്ള സൗകര്യത്തിനാ. കാരണം എന്താ? നമ്മള് ഹബീബായ സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അടുക്കൽ ചെന്നു സങ്കല്പിക്കാം, അള്ളാഹുവിടെ എത്താൻ നമുക്ക് എത്രയും വേഗം തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഹബീബിന്റെ മുമ്പിൽ ചെന്ന് വിനയാന്വിതനായി സലാം പറഞ്ഞാൽ
നമ്മൾ അള്ളാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ ഇങ്ങനെ പറയണം. ഇതൊക്കെ ആദാബുകൾ സിയാറത്തിന് പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുവിന്റെ തിരുദൂതരെ, ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വന്നിരിക്കുന്നത് എന്റെ ദോഷം പൊറത്തു കിട്ടാനാ. റബ്ബി, നിങ്ങൾ എന്റെ റബ്ബിനോട് എനിക്ക് വേണ്ടി ശുപാർശ ചെയ്യാനാ എന്നൊക്കെ പറഞ്ഞാ ദുആ ചെയ്യേണ്ടത്. അല്ലാഹുവിന്റെ റസൂലിനോട് നമ്മൾ പറയുന്നു, റസൂൽ നമുക്ക് വേണ്ടി ദുആ ചെയ്യുന്നു, ഷഫാഅത്ത് പ്രതീക്ഷിക്കുന്നു. ഈ പ്രതീക്ഷാ നിർഭരമായ മനസ്സുമായി നമ്മൾ ചെല്ലുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ റസൂൽ നമുക്ക് വേണ്ടി ദുആ ചെയ്യുന്നത് മറഞ്ഞ വഴിക്കല്ലേ? മറഞ്ഞ വഴിക്ക് ഉപകാരം ഉദ്ദേശം ചെയ്യാൻ ആർക്ക് മാത്രമേ കഴിയുള്ളൂ? അള്ളാഹ്ക്ക് മാത്രം. ആ അപ്പൊ നമ്മൾ നബിക്കും കഴിഞ്ഞു വിശ്വസിച്ചു, നമ്മൾ മുശ്രിക്കായി. അള്ളാഹിന്റെ റസൂൽ നമുക്ക് വേണ്ടി ശുപാർശ ചെയ്യുന്നത് അഭൗതികമായ നിരക്കല്ലേ? ആണ്, ഭൗതികമായി നമ്മൾ കാരണങ്ങൾ കാണുന്നില്ല. അപ്പൊ അള്ളാഹിന്റെ റസൂലിനെ കുറിച്ചുള്ള വിശ്വാസം, അള്ളാഹിന്റെ റസൂലിന്റെ വിഭാഗത്തായി നമ്മൾ മുശ്രിക്കായി. അള്ളാഹിന്റെ റസൂൽ മറഞ്ഞ വഴിക്ക് അഭൗതികമായ കാര്യകഥാപാത്രങ്ങൾ അതീതമായിട്ടല്ല ഉപകാരം ചെയ്യുന്നത്. അള്ളാഹിന്റെ റസൂൽ അള്ളാഹിനോട് പറഞ്ഞു, അള്ളാഹിന്റെ റസൂലിന് അള്ളാഹു അലൈഹി മൊഴിചേർത്ത് കൊടുത്തു, അതനുസരിച്ച് നമ്മളെ സഹായിച്ചു, നമ്മളെ കാര്യങ്ങൾ നടന്നു കിട്ടി. എത്രയോ ആളുകൾക്ക് അവിടെ ചെന്നിട്ട് തവസ്സുൽ ചെയ്ത് പ്രാർത്ഥിച്ചിട്ട് തബറുക്ക് പ്രതീക്ഷ ചെന്നിട്ട് ഇസ്തിഗാസ ചെയ്തിട്ട് ഫലവത്തായ ഉപകാരങ്ങൾ കിട്ടിയ നിരവധി സംഭവങ്ങൾ ലോകചരിത്രത്തിൽ അന്നു മുതൽ ഇന്നോളമുണ്ട്. ഇത് അള്ളാഹിന്റെ റസൂൽ നമുക്ക് വേണ്ടി ഇടപെടുന്നത് ആ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമാണ്. അങ്ങനെ അള്ളാഹിന്റെ റസൂൽ ചെയ്യാൻ കഴിഞ്ഞ് വിശ്വസിച്ചാൽ ഷിർക്കായി, നമ്മൾ മുശ്രിക്കായി. ഇങ്ങനെ സുന്നി ജനകോടികളെ മുശ്രിക്കുകളായി ചിത്രീകരിക്കാനായിരുന്നു ഈ പുതിയ നിർവചനം കൊടുത്തത്. ഒരു വസ്തുവിന് അദൃശ്യമായ നിലയിൽ ഉപകാര ഉപദ്രവം ചെയ്യാൻ കഴിയുമെന്ന വിശ്വാസം. മറഞ്ഞ വഴി നക്കിയ മാനദണ്ഡം, സ്വതന്ത്രമായ ഉപകാര ഉപദ്രവം ചെയ്യാൻ കഴിയുന്നല്ല, മറഞ്ഞ വഴിക്ക് ഉപകാര ഉപദ്രവം ചെയ്യാൻ കഴിയും എന്നുള്ള വിശ്വാസം. അതിന് വസ്ത്രം കുറിച്ച് വിശ്വസിച്ചാൽ ഷിർക്കായി. കാരണം അള്ളാഹ് മാറ്റത്തിന് മാത്രമേ, കാരണം അന്നൊക്കെ മറഞ്ഞ വഴിക്കാണ് ചെയ്യുന്നത്, കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമാണല്ലോ. സത്യത്തിൽ മുജാഹിദ് പ്രസ്ഥാനം തർക്കല്ലാതെ ഒരു പാർട്ടിയായി മുന്നോട്ട് പോയ കാലഘട്ടത്തിൽ ഇവരാ കാര്യം ഇങ്ങനെ പറഞ്ഞ് നമ്മൾ മുശ്രിക്കുകളായി ഇങ്ങനെ പോയി. പക്ഷെ കാലം മുന്നോട്ട് പോയപ്പോ സമസ്ത കേരള ജംഇയ്യത്തുൽ സമുന്നതരായ പണ്ഡിതന്മാർ ഈ കാര്യങ്ങൾക്ക് വസ്തുനിഷ്ഠമായി വിശകലനം ചെയ്തുകൊണ്ടും അപരിചരിച്ചുകൊണ്ടും പ്രസംഗിക്കുകയും എഴുതുകയും ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയപ്പോൾ, അവരുടെ ഈ തൗഹീദിന്റെ നിർവചനത്തിലുള്ള വൈരുദ്ധ്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മുന്നോട്ട് പോയപ്പോൾ അവരിൽ തന്നെ ആശയക്കുഴപ്പമുണ്ടായി, ഭിന്നതകളുണ്ടായി, അവർ തന്നെ ശിഥിലമായി പോകാൻ തുടങ്ങി. അതാണ് നമ്മളിപ്പോൾ നാട് നീളെ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ വിവാദങ്ങളും സംവാദങ്ങളും തമ്മിലുള്ള ആശയ സംഘടനകളും ഗ്രൂപ്പുകളും. മുജാഹിദ് എത്ര ഗ്രൂപ്പായി ചോദിച്ചാൽ തൗഹീദിന്റെ വിഷയത്തിൽ എനിക്കും നിങ്ങൾക്കും മുജാഹിദിന് പറയാൻ കഴിയില്ല, അത്രമാത്രം ഗ്രൂപ്പുകളാണ്. ആരോഗ്യയുടെ പറയേണ്ട മുജാഹിദിന്റെ തൗഹീദ് ആധാറുമായി ലിങ്ക് ചെയ്യണം, ഒന്ന് ഉറപ്പിച്ചു നിർത്താൻ നിൽക്കണില്ലത്. പുതിയ പുതിയ തൗഹീദ് വന്നുകൊണ്ടിരിക്കുക, എന്തൊരു തർക്കം ഇതർക്കാന്ന്, മറഞ്ഞ വഴിക്ക് ഉപകാരോപദ്രവം ചെയ്യാൻ അള്ളാഹുവിന് മാത്രമേ കഴിയൂ. അപ്പൊ നമ്മൾ മുശ്രിക്കാക്കാൻ നല്ല ചാൻസ്. പക്ഷേ അവിടെ ചോദ്യങ്ങൾ ഉയർന്നു വന്നു, എന്താ മലക്കുകൾക്ക് മറഞ്ഞ വഴിക്ക് ഉപകാരം ചെയ്യാൻ കഴിയില്ലേ? കൃത്യമായ ചോദ്യമാണുള്ളത്, മലക്കുകൾക്ക് മറഞ്ഞ വഴിക്ക് ഉപകാരം ചെയ്യാൻ കഴിയില്ലേ? ബദൽ മലക്കുകൾ ഇറങ്ങിയില്ലേ? അസന്നിഗ്ധമായ യാഥാർത്ഥ്യമാണല്ലോ. വിശുദ്ധ ഖുർആൻ സൂറത്ത് ആലി ഇംറാൻ പറയുന്നുണ്ട്, വലഖദ് നസറകുമുല്ലാഹു ബിബദർ വഅൻതും അദില്ല ഫത്തഖുല്ലാഹ ലഅല്ലകും തത്തശ്കുറൂൻ ഇദ് തഖൂലുൽ മുഅ്മിനീന അൻ യക്ഫിയകും മൻ യുമിദ്ദുക്കും റബ്ബുക്കും ബിസലാസി ആലാഫിൻ മിനൽ മലായികത്തി മുൻസലീൻ. 3000 മലക്കുകൾ നിങ്ങൾക്ക് ഇറക്കി തന്ന് അള്ളാഹു സഹായിച്ച പോലെ ഖുർആൻ ചോദിക്കുന്നുണ്ട്. അപ്പുറത്ത് 5000 മലക്കുകൾ ഇറങ്ങി എന്ന് ബുഖാരിന്റെ മുസ്ലിമിന്റെ ഹദീസുണ്ട്. ഞാനങ്ങോട്ട് വെട്ടാൻ പോയപ്പോ അപ്പതിനാൽ തല അറ്റാൾ വീണു, ഇതെന്താ സംഭവം റസൂലാണ് ഒന്ന് പറഞ്ഞപ്പോ അത് മലക്കാണ്. ഒരുപാട് ഹദീസുകൾ മലക്കളെ സഹായിച്ചിട്ടില്ലേ? മലക്കളെ സഹായം എങ്ങനെ? മറഞ്ഞ വഴിക്ക്. മലക്കളെ സഹായം എങ്ങനെ? അഭൗതികമായ വഴിക്ക്. മലക്കളെ സഹായം എങ്ങനെ? കാര്യകർണബന്ധങ്ങൾക്ക് അതീതമായിട്ട്. അവ മറഞ്ഞ വഴിക്ക് മലക്കൾക്ക് സഹായിക്കാൻ കഴിയുമെന്ന അസന്നിഗ്ധമായ തെളിവുകൾ ഉണ്ടായപ്പോൾ ഈ ഖുർആന്റെ ആയത്തെ ഒരു കൂട്ടി മുജാഹിദ് പ്രസ്ഥാനം പറയാണ്, ഒരു വലിയ വിഭാഗം പറയാണ്, ആയത്തിൽ അങ്ങനെ ഉറപ്പിച്ച് സഹായിക്കാൻ മലക്കൾ ഇറങ്ങിയല്ല, ഇറങ്ങികളെ സഹായിക്കട്ടെ എന്ന് ചോദിച്ചിട്ടുള്ളൂ. ഇറക്കി നീ ആയത്തിലില്ലല്ലോ. ഹദീസുകൾ ഖുർആനെതിരായാലോ? നമ്മളെ ഖുർആൻ തൗഹീദിനെതിരായ ആ ഹദീസ് തള്ളണം. ഈ ബുഖാരിലെ മുസ്ലിം ഹദീസൊക്കെ തള്ളുക. നിങ്ങൾ ആലോചിച്ച് നോക്കി, യാതൊരു ദാക്ഷ്യമല്ലാതെ സ്വഹീഹുൽ ബുഖാരിന്റെ ഹദീസുകൾ തള്ളുക. ജിന്നുകളുടെ കാര്യം, ജിന്നുകൾ മനുഷ്യന് ഉപകാരം ചെയ്യില്ല, ഉപദ്രവം ചെയ്യൂലേ? ജിന്നിന്റെ ഉറപ്പ് നമ്മളെ പോലത്തെ കൂട്ടരെ ജിന്നുകൾ, ഈ ജിന്നുകൾ മനുഷ്യന് ഉപകാരം ചെയ്യും, ഉപദ്രവം ചെയ്യും. ധാരാളം സംഭവങ്ങളുണ്ട്, ജിന്നു കൂടി ആൾക്കാരൊക്കെ ഉണ്ട്, അതിപ്പോ തട്ടിപ്പ് നടക്കുന്നത് വേറെ കാര്യം. എത്രയോ സംഭവങ്ങളുണ്ട്. ഞാൻ ഒരു ഹദീസിലെ ചെറിയൊരു ശകലം പറയാം, ആപത്ത് വരുത്തി വെക്കാൻ ജിന്നിന് കഴിയും. ഫഖദ് സബത്ത അന്ന റസൂല സല്ലല്ലാഹു അലൈഹി വസല്ലം അദല ബഅദി അസ്ഹാബി ഹൈ ദഹബ ഇലാ ഗസ്വത്ത് തബൂ മിൻ ഗസ്വത്ത് തബൂ ഖന്ദഖ് യുദ്ധത്തിൽ പങ്കെടുത്ത ഒരു ചെറുപ്പക്കാരനായ ഒരു യുവാവിന്, അയാൾ പുതിയ പടുത്ത് കല്യാണം കഴിഞ്ഞ ആളാണ്,
വേഗം വീട്ടിൽ പോകാൻ പെർമിഷൻ കൊടുത്തു തങ്ങൾ. അയാൾ വീട്ടിൽ ചെന്ന് നോക്കുമ്പോൾ കാരണം ഷാപ്പൻ അയാൾ ചെറുപ്പക്കാരനാ, ഹദീഫം ഉറപ്പ് കല്യാണം കഴിഞ്ഞതാ. ഫൈദ ഹയ്യത്ത് മുൽത്തവി, ആ അപ്പൊ അദ്ദേഹത്തിന്റെ ഭാര്യ വാതിലിന്റെ പുറത്തുകൾ നിൽക്കുന്നുണ്ട്. എന്തോ ഒരു ഓരോ ഒരു അസാംഗത്യം തോന്നി, എന്താ ഇപ്പൊ ഭാര്യ ഇങ്ങനെ പുറത്ത് നിൽക്കുന്നത്. അപ്പൊ ചെന്ന് ചോദിച്ചു നോക്കുമ്പോ ചൂണ്ടിക്കാണിച്ചു കൊടുത്തു, ഫൈദ ഹയ്യത്ത് മുൽത്തവിയത്തും ഫിൽ ഫിറാഷ്, വിരിപ്പിന് പാമ്പുണ്ട് ഇങ്ങനെ കിടക്കുന്നത്. സുബ്ഹാനത്ത. അപ്പൊ ഇയാളെ കയ്യിൽ കുന്തണ്ട്, യുദ്ധം കഴിഞ്ഞു വരില്ല, കുന്തം കൊണ്ട് പാമ്പിന്റെ ഒറ്റ കുത്ത്, അതോടുകൂടി പാമ്പ് ചത്തു. പക്ഷെ ഹദീസിൽ പറയുന്നത് ഫലാ യുദറ അയ്യുഹുമ അസ്ബഖ് മൗതൻ, ഈ കുത്തിയ ചെറുപ്പക്കാരനാണോ ആദ്യം മരിച്ചത്, പാമ്പാണോ ആദ്യം ചത്തത് അറിയില്ല, രണ്ടാളും മരിച്ചു തത്സമയം. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചപ്പോൾ അതിൽ ജിന്നാണ്, അതിന്റെ വിശദീകരണം നബി തങ്ങൾ കിട്ടി, അതിന്റെ ആളുകൾ തിരിച്ച് അടിച്ചതാണ്. അപ്പൊ ജിന്ന് മനുഷ്യനെ ഉപദ്രവിക്കും ആക്രമിക്കാനും കഴിയും. അപ്പൊ ഈ ഹദീസ് എന്താ ചെയ്യുക, അത് തോട്ടിക്കടുക വരെ ശരി അഭിപ്രായം. ഷെയ്ത്താനോ പഠിച്ചോ, ഷെയ്ത്താൻ ഉപകാരം ഉപദ്രവം ചെയ്യാൻ കഴിയും, യാതൊരു പ്രശ്നമല്ല. ഷെയ്ത്താൻ ഉപകാരം ചെയ്യുന്ന സംഭവം പോലും ഉണ്ട്. ഞാൻ ബുഖാരിയുടെ ഒറ്റ ഹദീസിനെ ശ്രദ്ധയിൽപ്പെടുത്താൻ, അബൂഹുറൈറ റളിയല്ലാഹു അൻഹു, മഹാനായ അബൂഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, വക്കലനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിഹിഫ്ളി സക്കാത്ത് റമദാൻ, റമദാനിലെ സക്കാത്ത് സ്വത്ത് സൂക്ഷിക്കാൻ രാത്രി കാവൽ നിൽക്കാൻ അള്ളാഹു റസൂൽ ഒരിക്കൽ ഏൽപ്പിച്ചു. ഞാൻ കാവൽ നിന്നു. അപ്പൊ രാത്രി ഒരാൾ വന്നുകൊണ്ട് കൈകൊണ്ട് ഇങ്ങനെ കോലെടുക്കുന്നു, എല്ലാം വല്ല ഒരു പാത്രത്തിൽ എടുത്താൽ ഇങ്ങനെ കൊണ്ടുപോകാൻ പരിപാടിയാണ്, സക്കാത്തിന്റെ സ്വത്താ അള്ളാന്റെ റസൂലിനെ ഏൽപ്പിച്ചതാണ്. ഞാൻ കയ്യോടെ പിടികൂടും. അയാൾ പറഞ്ഞു, ദയവ് ചെയ്ത് വിടണം, ഞാൻ പാവാണ്, ഞാൻ അതുകൊണ്ട് വന്നതാണ്, അലയ്യ വിയാൽ ഒരുപാട് ആശ്രിതനുണ്ട്, ഇനി മുഹ്താജ് ഫൈനി ഷദീദുൽ ഹാജ, ദയവ് ചെയ്ത് ഒന്നും ചെയ്യരുത്, ഒന്ന് എടുക്കാൻ നോക്കിയതാണ്. അപ്പൊ പറഞ്ഞു, അല്ലല്ല അർഫാൻ എന്നൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പൊ കൊണ്ടുപോടാൻ റസൂലാണ് എടുക്കുന്നത്, ദയവ് ചെയ്ത് വിട്ടാൽ കഴിഞ്ഞ് വരില്ല, വിട്ടു. അയാൾ പോയി. പിറ്റേന്ന് രാവിലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ ഹുറൈറനെ കണ്ടപ്പോ ചോദിച്ചു, അല്ല അബൂ ഹുറൈറനു മാ ഫഅല മാ ഫഅല അസീറുക ഫിൽ ബാരിഹ, ഇന്നലെ രാത്രി നീ പിടികൂടിയ ബന്ദില്ലേ, അയാൾ എന്തായി ചോദിച്ചു. അപ്പൊ അള്ളാന്റെ റസൂലിന് വഹിയാണല്ലോ, അള്ളാന്റെ റസൂൽ മനസ്സിലായിട്ടുണ്ട്. അപ്പൊ അള്ളാന്റെ റസൂൽ ഇതുപോലെ പറഞ്ഞു, അയാൾ ഭയങ്കര കഷ്ടപ്പാടാണ്, ആശ്രിതരുണ്ട്, ദാരിദ്ര്യമാണ് എന്നൊക്കെ പറഞ്ഞപ്പോ ഞാൻ പിടിച്ചു കൊണ്ടുവരാൻ വിചാരിച്ചപ്പോ ഏതെങ്കിലും കൊണ്ടുകൊണ്ട് സാധനം എടുക്കൂലാറുണ്ടല്ലോ, അയാൾ വിട്ടതാണ്. ഫൈന ഹുക്കഥ കളവാണ് പറഞ്ഞത്, അഴുതു, അയാൾ വീണ്ടും തിരിച്ചു വരുന്നതാണ്. ഇതേപോലെ രണ്ടാമത്തെ രാത്രിയും വന്നു, അയാൾ സാധനം എല്ലാം എടുത്തു കൊണ്ടുള്ള പരിപാടിയാ, പിടിച്ചു അബൂഹുറൈറ. പിടിച്ചപ്പോ ആളെന്ത് വെച്ചാൽ വീണ്ടും ഇതേ കേസ് പറഞ്ഞു. ഇനി ഇന്ന് ഇവിടുന്ന പ്രശ്നമില്ലാറപ്പോ വീണ്ടും വല്ലാത്ത സങ്കടം വന്നപ്പോ ഞാൻ വിട്ടയച്ചു. വീണ്ടും നബി തങ്ങൾ ഇത് പറഞ്ഞു, അല്ല നമ്മുടെ അസീർ നിന്റെ ബന്ധി എന്തായോ എന്ന്. അപ്പൊ ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോ വിട്ടിക്കണം, വൈൻഡും സയോദു ഇന്നും വരും ആള് എന്ന് പറഞ്ഞു. മൂന്നാമത്തെ ദിവസം വന്നു. മൂന്നാമത്തെ ദിവസം വന്നപ്പോ എന്തായാലും ഇയാളെ പിടികൂടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അടുത്ത് കൊണ്ടുപോകാൻ ധാരണ വന്നപ്പോ അയാൾ പറഞ്ഞു, ഞാൻ നിനക്കൊരു കാര്യം പറഞ്ഞു, ആര് ഇത് കട്ടെടുക്കാൻ വേണ്ടി വന്ന കള്ളൻ പറയുകയാണ്, അബൂഹുറല്ലാഹുനോട് പറയുകയാണ്, ഞാൻ നിനക്കൊരു കാര്യം ചെയ്യാം, ഫൈനി അലിമ കലിമാത്ത്, ചില വചനങ്ങൾ ഞാൻ നിനക്ക് പഠിപ്പിച്ചു തരാം, യംഫഅക അല്ലാഹു ബിഹാ, അതുകൊണ്ട് അള്ളാഹുനക്ക് ഉപകാരം ചെയ്യും, ഇതാ അവൈത ഇലാ ഫിറാഷിക്ക, നീ കിടക്കാൻ വിരിപ്പിലേക്ക് പോകുമ്പോൾ ഫഖർ ആയത്തിൽ കുറിച്ച് ചോദിക്കണം, എന്ന ഫൈനഹു ല യസാല അലൈക ഹാഫിദു മിനല്ലാഹ്, അള്ളാഹുന്റെ ഭാഗത്ത് നിന്ന് നേരെ പുലർന്നവരെ ഒരു സംരക്ഷകൻ നിനക്കുണ്ടാവും, ഇങ്ങനത്തെ ആപത്തൊന്നും വരൂല എന്ന് പറഞ്ഞു. അങ്ങനെ വിട്ടയച്ചു. പിറ്റേന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാര്യം പറഞ്ഞു, അമാ ഇന്നഹു സദഖ, ആള് സത്യം പറഞ്ഞത്. അപ്പറഞ്ഞ് ശരി തന്നെയാണ്, പക്ഷെ വഹുബ ചോദിച്ചു, ഭയങ്കര നുണ പറയുന്ന ആളാണല്ലോ കക്ഷി, ഇപ്പൊ പറഞ്ഞ സത്യമാണ് എന്നിട്ട് ചോദിച്ചു, താനോമൻ തുഹാത്ത് മിന്നു, നീ ഇങ്ങനെ സംസാരിച്ച മൂന്ന് ദിവസം സംസാരിച്ച കക്ഷി ആരാ അറിയോച്ചു, അറിയില്ല റസൂലേ അറിഞ്ഞു. ഫൈനഹു ഷെയ്ത്താൻ, ആ അതാണ് നമ്മളെ ഷെയ്ത്താനാണ് കക്ഷി എന്ന് പറഞ്ഞു. ഈ പറഞ്ഞത് സഹീഹ് ബുഖാരിന്റെ ഹദീസാണ്. ഇപ്പൊ ഇദ്ദേഹം ഇവിടെ ഉപദ്രവം വരുത്തി വെക്കാൻ വരുന്നൊക്കെയല്ലേ ഷെയ്ത്താന്, ഈ ഹദീസ് പറഞ്ഞാൽ ഇതെടുത്താണല്ലോ. ഇങ്ങനെ ഈ ഒറ്റപ്പെട്ട കേസല്ല, സകലമാണ് ഹദീസുകളും. സംസം വെള്ളത്തിൽ ഷിഫണ്ട്, ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ ഹദീസോ സംസം വെള്ളത്തിന് എങ്ങനെ ഷിഫണ്ടാണ്, കാര്യ കാരണം വന്നെങ്കിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് കെമിക്കൽ നമുക്ക് മനസ്സിലാകുന്നില്ലല്ലോ, അപ്പൊ ഹദീസല്ല. ഈ തരത്തിൽ സകലമാണ് ഹദീസുകളും തള്ളാൻ വിശുദ്ധ ഖുർആൻ, ഇതിനെ തുടർന്ന് സിഹിറിനെ പോലും നിഷേധിച്ചു. ഇപ്പൊ സിഹിറിനെ കുറിച്ചാണ് മാരകമായ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നത്. സിഹിർ ഫലിക്കുന്ന വിശ്വസിച്ചാൽ കാഫറാകും, അല്ല സിഹിർ ഫലിക്കുന്ന വിശ്വസിച്ചാൽ കാഫറാകൂല. അപ്പൊ ഒരു കൂട്ടർ പറയുന്നു, അവരുടെ കൂട്ടത്തിലെ പ്രബല വിഭാഗം പറയുന്നു, സിഹിർ എന്നതിന് പിശാചിന്റെ സഹായം വേണം, പിശാചിന് മറഞ്ഞ വഴിക്ക് സഹായിക്കാൻ കഴിയൂല, ഉപദ്രവം വരുത്താനും കഴിയില്ല. അങ്ങനെ കഴിയാത്ത കാര്യം കഴിവ് വിശ്വസിച്ചാൽ ശരിക്കായി, കാരണം പിശാചിന് അഭൗതികമായ കഴിവുണ്ടെന്ന് വിശ്വസിക്കലായി.
മറുവിഭാഗം പറയുന്നത് പിശാചിന് ആ കഴിവുണ്ട്, പക്ഷെ അത് അഭൗതികമായ കഴിവല്ല. അതാണ് കറക്റ്റ്. പിശാചിന് കഴിവുണ്ട്, അഭൗതികം ഭൗതികം എന്ന് അർത്ഥമല്ല. പിശാചിന് അത്ര കഴിവ് അള്ളാഹു കൊടുത്തിട്ടുണ്ട്, മലക്കുകൾക്ക് അള്ളാഹു കഴിവ് കൊടുത്തിട്ടുണ്ട്, ജിന്നുകൾക്ക് അള്ളാഹു കഴിവ് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ അംഗീകരിക്കുക. കഴിവ് എന്ന് പറഞ്ഞാൽ എവിടെ പ്രശ്നമുള്ളത്? സ്വതന്ത്രമായ കഴിവുണ്ട് എന്ന് വിശ്വസിക്കുമ്പോൾ മാത്രമാണ് അതിൽ ഷിർക്ക് വരുന്നത്, കുഫർ വരുന്നത്. അള്ളാഹുവിന് മാത്രമേ ആ കഴിവുള്ളൂ എന്നുള്ള സത്യം. അതുകൊണ്ട് ഹദീസുകൾക്ക് എന്തൊക്കെ അർത്ഥമാണ് വരച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോ മുജാഹിദ് പ്രസ്ഥാനത്തെ പ്രമുഖനായ പണ്ഡിതനായ അബ്ദുസ്സലാം സുല്ലമി അദ്ദേഹത്തിന്റെ ബുഖാരി പരിഭാഷയിൽ പറയുകയാണ്, ഒരാള് ബുഖാരിന്റെ ഹദീസിലുള്ളതാണ്, ഒരാള് രാത്രി ഉറങ്ങാൻ കിടന്നാൽ രാവിലെ എഴുന്നേറ്റാൽ വോദു എടുക്കട്ടെ. വോദു എടുക്കുമ്പോ മൂക്കിലേക്ക് വെള്ളം കയറ്റി ഫല്യസ്തൻസിൽ മൂക്ക് പിഴിഞ്ഞു വൃത്തിയാക്കട്ടെ. കാരണം ഫൈന ഷെയ്ത്താന യബീതു ഫീ ഹൈഷൂമിഹി, ഷെയ്ത്താൻ അവരുടെ മൂക്കിന്റെ ഉള്ളിൽ രാത്രി ഉറങ്ങിയിട്ടുണ്ടാവും. ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഇവരുടെ പണ്ഡിതന് പരിഭാഷയിൽ കൊടുത്ത അടിക്കുറിപ്പ് എന്താണോ, ഇവിടെ ഷെയ്ത്താൻ എന്നതിന് മണൽ തരികൾ എന്നർത്ഥം വെക്കേണ്ടതാണ്. കാരണം പകലങ്ങട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പോയി മണലൊക്കെ പൊട്ടിപ്പൊടിച്ച് അതാണ് ഷെയ്ത്താൻ. അല്ല, അങ്ങനെ ഷെയ്ത്താൻ രാത്രി അങ്ങനെ മൂക്കിനുള്ളിൽ ഉറങ്ങി കിടക്കുന്നില്ല. മറ്റൊരു ഹദീസിൽ ബുഖാരി തന്നെ ഉണ്ട്, മൂത്രത്തിൽ മൂത്രമൊക്കെ പോകുമ്പോൾ അവൻ പറയട്ടെ, അഴുതില്ല, ബിസ്മില്ലാ അള്ളാഹുമിനി അഴുതുബിക്ക മിൻ ഖുബ്സി വൽ ഖബായിസ്, ആൺപിശാചുകളെയും പെൺപിശാചുകളെയും ഉപദ്രവത്തിൽ നിന്നോട് ഞാൻ അഭയം തേടുന്നു. അപ്പോൾ ആൺപിശാചും പെൺപിശാചും അഭയം തേടണമെങ്കിൽ അത് ഉപദ്രവിക്കോ? ഓ, ഉപദ്രവിക്കും. പടച്ചോൻ അപ്പൊ ഷിർക്കാവല്ലോ, ഷിർക്കാവിനെ വിശ്വസിച്ചാൽ. അപ്പോൾ അർത്ഥം കൊടുത്തു, ഇവിടെ ആൺപിശാചുകൾ പെൺപിശാചുകൾ എന്ന് ആൺ കൊതുകുകൾ പെൺ കൊതുകുകൾ എന്നർത്ഥം വെക്കേണ്ടതാണ്. അപ്പൊ നല്ല സ്റ്റാർ ഹോട്ടലിലൊക്കെ ടോയ്ലറ്റിൽ കൊതുക് ഉണ്ടാവോ? അവിടെ ഇത് ചെല്ലണ്ടേ? ഈ തരത്തിൽ അബദ്ധജടിതമായ വിശ്വാസമായിരിക്കുന്നു അവരുടെ തൗഹീദിന്റെ നിർവചനവും അതിനെ തുടർന്നുള്ള ഏറ്റുമുട്ടലുകൾ നടന്നുകൊണ്ട് മുജാഹിദ് പ്രസ്ഥാനവും ജമാഅത്തെ ഇസ്ലാമും ചരിത്രത്തിന്റെ ഭാഗമായി മാറാൻ പോകുന്ന ഘട്ടത്തിൽ അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത് ദീനിന്റെ യഥാർത്ഥ മുഖം തുറന്നു കാണിച്ചുകൊണ്ട് ലോകത്തെവിടെയുമില്ലാത്ത പോലെ ഇല്ലാത്തത് രീതിയിൽ കേരളത്തിൽ സത്യസന്ധമായി ഓരോ കാര്യങ്ങളും മുടിനാരിഴ കീറി ദീനിന്റെ യഥാർത്ഥങ്ങൾ സമൂഹത്തെ മുസ്ലിം സമുദായത്തെ ബോധ്യപ്പെടുത്തി ബിദഅത്തിന്റെ ഉള്ളറകൾ തുറന്നു കാണിച്ചുകൊണ്ട് ഒരു നൂറ്റാണ്ട് കാലം പോയതിന്റെ ഫലമായി ജമാഅത്തെ ഇസ്ലാമി മുജാഹിദ് പ്രസ്ഥാനവും ശിഥിലമായി ചരിത്രത്തിന്റെ ഭാഗമായി മാറാൻ പോവുകയാണ്. ഇൻഷാ അല്ലാ നൂറാം വാർഷികത്തോടുകൂടി സമസ്ത പുതിയ ചരിത്രം സൃഷ്ടിച്ചുകൊണ്ട് മുന്നോട്ട് പോകും. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ സുന്നത്ത് ജമാഅത്തിന് കരുത്ത് പകർന്നുകൊണ്ട് സമസ്തക്ക് കരുത്ത് പകർന്നുകൊണ്ട് ആദർശത്തിൽ തരുമ്പ് പോലും വിട്ടുവച്ച് ചെയ്യാതെ മുന്നോട്ട് പോകാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. ദുആ ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ തീരുമാനിക്കുന്നു, ദുആ ചെയ്തെന്ന് അപേക്ഷിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.